എന്റെ ഉമ്മത്തിൽപ്പെട്ട മുഴുവൻ ആളുകളുടെയും മരണത്തിന്റെ വേദന എനിക്ക് തരുകയും നസറാവിനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞ ലോകത്തിന്റെ പ്രകാശമേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആർത്തങ്ങൾ, അല്ലാഹുവേ എന്തുകൊണ്ടാണ് മരണത്തിന്റെ വേദന ഞാൻ അനുഭവിച്ചു എന്ന് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ, ഓരോ പ്രവാചകന്മാരുടെയും ആരിഫീങ്ങളുടെയും ഔലിയാക്കളുടെയും ചരിത്രം പഠിക്കുമ്പോൾ എന്തുകൊണ്ടാണ് മരണത്തിന്റെ വേദന അവരുടെ അരികിലൂടെ കടന്നു പോയതെന്ന് എനിക്കറിയില്ല. പാവപ്പെട്ട പാമരന്മാരാരെ ഞങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണോ വ്യഭിചാരവും കള്ളുകുടിയും കഞ്ചാവും ലഹരിയും അനാശാസ്യവും അധർമ്മങ്ങളുമായി അതിരുകടന്ന ജീവിതം നയിക്കുന്ന അനിസ്ലാമികമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കഴിയുന്നത് കൊണ്ട് ആ മരണത്തിന് അങ്ങനെ ഒരു ഭീകരമുഖമുണ്ടെന്ന് ഞങ്ങളെ പഠിപ്പിക്കാനാണോ അല്ലോ എന്നും വളരെ കണ്ണീരോടുകൂടി വായിച്ചു പോകുന്ന ചരിത്രമാണ് ഞങ്ങളുടെ മുത്തഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത്. എന്നും ഒരു കണ്ണീരോടുകൂടി മാത്രമേ നമുക്ക് ഓർക്കാൻ പറ്റൂ. ഏത് ഉസ്താദ് പ്രസംഗിച്ചാലും എത്ര കാലം വഅദ് പറഞ്ഞാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തിരുന്ന് വിട പറഞ്ഞു പോയ വഫാത്തിന്റെ മദീന കണ്ണീരിന്റെ പേമാരി തീർത്ത ആ നിമിഷത്തെ ഒരു നെഞ്ചിടിപ്പോടുകൂടിയല്ലാതെ നമുക്ക് ഓർക്കാൻ കഴിയില്ല. അശ്റഫുൽ ഖൽഖിൻ വഫാത്തിന്റെ നേരത്ത് അശ്റഫുൽ ഖൽഖിൻ വഫാത്തിന്റെ നേരത്ത് ആലും സ്വഹാബത്തും ആകെ തളർന്നല്ലോ മുത്തായ തങ്ങൾ തളർന്ന് കിടക്കുന്നു ുന്നു മുത്തായ തങ്ങൾ തളർന്ന് കിടക്കുന്നു മുത്തു മോൾ ഫാത്തിമ ചാരത്തിരിക്കുന്നു ഏറ്റം തിരിശത്താ ഉപ്പായി നോക്കുന്നു ഏറെ പരിചരി എല്ലാരും നിൽക്കുന്നു അല്ലാഹുവേ പടച്ചവരെ കഴിയില്ല റബ്ബേ ആ മുത്തുനബി തങ്ങൾക്ക് ശരീരവും മനസ്സും സമർപ്പിച്ചു പോയ ഞങ്ങൾക്ക് മദീനയുടെ മലവനിയിൽ ആ മുത്തു ഹബീബ് വിട പറഞ്ഞു കിടക്കുന്ന രംഗത്തെ കുറിച്ച് പറയാ കഴിയില്ല റബ്ബേ. അതുകൊണ്ടാണല്ലോ മഹാനായ സയ്യിദുന ബിലാൽ മദീന റളിയല്ലാഹു അൻഹു പറഞ്ഞത് എനിക്കിനി ബാഗി വിളിക്കാൻ കഴിയില്ല മദീനയുടെ മധുരക്കനിയുടെ പേര് പറയുമ്പോ പുഞ്ചിരിച്ചുകൊണ്ട് മദീനയുടെ മുറ്റത്തിന്റെ മുത്തു ഹബീബ് ഇല്ലെങ്കിൽ എനിക്ക് വിളിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ സാധനങ്ങളുടെ തോളത്ത് വെച്ചുകൊണ്ട് മദീനയോട് യാത്ര പറഞ്ഞു പോയ സയ്യിദുന ബിലാൽ. എന്റെ പ്രിയപ്പെട്ടവരെ ആ മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ ആല എന്തഹോ കഥ മരണത്തിന്റെ സമയത്ത് വഫാത്തിന്റെ സമയത്ത് പ്രവാചകന്റെ ചാരത്ത് ഒരു പാത്രത്തിൽ വെള്ളം നിറച്ചു വെച്ചിരുന്നു എന്ന് സഹാബത്ത് പറയുകയാണ്. തന്റെ വലത്തെ കൈകൊണ്ട് ആ നിറഞ്ഞിരിക്കുന്ന പാത്രത്തിന്റെ വെള്ളത്തിലൊന്ന് തൊട്ടിട്ട് യാ അല്ലാ അസ്റായിൽ റൂഹ് പിടിക്കുന്ന സമയം തന്റെ നെറ്റിപ്പടമൊന്ന് തുടച്ചുകൊണ്ടിരുന്നു എന്ന് പ്രിയപ്പെട്ട സഹാബത്ത് രേഖപ്പെടുത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു പടച്ചവനെ മരണത്തിന്റെ വേദാറും വേദനയും വിപ്രാളവും ഒന്ന് ലഘുവാക്കി തരണേ തമ്പുരാനെ ഒന്ന് കുറച്ചു തരണയല്ല ഒന്ന് മയമാക്കി തരണയല്ല. ആരാണ് പറഞ്ഞത് അല്ലാഹുവേ ഞങ്ങൾക്ക് പേടിയാവുകയാണ് ഞങ്ങൾക്ക് പേടിയാകുന്നു അല്ല ഞങ്ങൾക്ക് പേടിയാകുന്നു അല്ല ആയിരക്കണക്കായ മയ്യത്തുകൾ ഞങ്ങൾ കണ്ടവരാണ് തമ്പുരാനെ പക്ഷെ അവരാരും ഞങ്ങളോട് വന്ന് മരണവേദന പറഞ്ഞു തന്നില്ല.
കാസർഗോഡ് അടുത്ത സമയത്ത് വിട പറഞ്ഞു പോലെ ഞങ്ങളുടെ സഹോദരങ്ങളോ കൂടപ്പുറപ്പുകളോ കൂട്ടുകാരോ, 13 വയസ്സുള്ളവൻ മരണപ്പെട്ടപ്പോഴും 20 വയസ്സുള്ളവൻ മരണപ്പെട്ടപ്പോഴും 90 വയസ്സ് പ്രായമായ പ്രിയപ്പെട്ട മാതാപിതാക്കൾ വിട പറഞ്ഞപ്പോഴുമല്ല ഖബറും ജഗത്തരുന്ന ഞങ്ങളുടെ അരികിലേക്ക് കടന്നു വന്നിട്ട് ഒരു മരണത്തിന്റെ പ്രാരത്തെ കുറിച്ച് അവർ പറഞ്ഞു തന്നിട്ടില്ല. അല്ലാ, ആകെ ഞങ്ങൾക്കറിയുന്നത് 100 കണക്കാര ഹദീസുകളിലൂടെ ഞങ്ങളുടെ പുന്നാര ഹബീബ് പഠിപ്പിച്ചിരുന്ന മരണത്തിന്റെ വേദനയാണ് അനുഭവിച്ചേ മറിയാമക്കാരോ. ആ മരണത്തിന്റെ ഭീകരമായ ഒരു മുഖം നമ്മൾ കണ്ടേ മറിയാവുകയുള്ളൂ. എന്റെ കാസർഗോഡ് ജില്ലയിലെ ചെറുപ്പക്കാരാ, രക്ഷപ്പെടാനുള്ള വഴികളായിരക്കണക്കിന് ഹദീസുകളിലൂടെയുണ്ട്. ഇൻഷാല്ലാ നമുക്കത് ചർച്ച ചെയ്യാം. എങ്കിലും അല്ലാഹുവിന്റെ റസൂലിന് എന്തിനാണ് ആ വേദന അല്ലാഹു കൊടുത്തതെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണേ. ഞാൻ ഓർത്തു പോകുന്നത് അത് നമ്മൾ പഠിക്കാൻ വേണ്ടിയാ. ഞാനാണിവിടെ ഏറ്റവും വലിയ ആചാരം എന്ന് പറഞ്ഞ് നിഗളിക്കുന്നു. ചെറുക്കളക്കാരാ, നീ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനാണിവിടത്തെ ഏറ്റവും മിടുക്കിയായ മുഅ്മിനത്തായ മുസ്ലിമത്തായ പെണ്ണെന്ന് പറയുന്ന എന്റെ ചെറുക്കളത്തെ പൊന്നുമോളെ, നീ പഠിക്കാൻ വേണ്ടിയാണ്. ധിക്കാരികളും അഹങ്കാരികളും അഹംബാദികളും പഠിക്കാൻ വേണ്ടിയാണ്. മുത്തായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ നിറഞ്ഞിരിക്കുന്ന പാത്രത്തിൽ നിന്ന് വെള്ളം തൊട്ടിട്ട് അല്ലാഹു റസൂല് തന്റെ നെറ്റിത്തടത്തിൽ ഇങ്ങനെ തടവുമായിരുന്നു. എന്നിട്ട് പുന്നാര ഹബീബ് പടച്ചവനോട് പറഞ്ഞു, അല്ലാഹുമ്മ ഹബ്ബിന്നലയ്യ സക്റാത്തിൽ മൗത്ത്. പടച്ചവനെ, എന്റെ മരണവേദന എനിക്കൊന്ന് ലഘൂകരിച്ചു തരണേയല്ല. ലോകചരിത്രത്തിൽ അസ്രായീൽ അനിവാരം ചോദിച്ചിട്ട് ഒരാളെ റൂഹ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ചങ്കിന്റെ ജീവനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹ് മാത്രമാണ്. അനിവാരം ചോദിച്ചുകൊണ്ട് അകത്ത് കടന്നു വന്ന് റൂഹ് പിടിച്ചിട്ട് പോലും ആ വേദനയുടെ ആ വിപ്രാളത്തിന്റെ രംഗമല്ലാത്ത റസൂൽ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുന്നു, നിസ്കാരം നഷ്ടപ്പെടുത്തുന്നവരെ അന്യപുരുഷന്മാർക്ക് വേണ്ടി കിടക്കറമം കിട്ട കൊടുക്കുന്ന പെണ്ണേ, സ്കൂളിന്റെ പഠിക്കൽ പോലും 8-ാം ക്ലാസ്സും 7-ാം ക്ലാസ്സും പഠിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ പിഞ്ചു മക്കളെ കഞ്ചാവിനടിപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന കന്നുകാലികളക്കാ തരം പാടുകൊണ്ട് ജീവിക്കുന്ന ചെറുപ്പക്കാരാ, എങ്ങനായിരിക്കുമെടാ തീപാറുന്ന കണ്ണുകളുമായി അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹ് പിടിക്കാൻ വരുമ്പോൾ അസ്രായീലിന്റെ തല ആകാശത്ത് നിൽക്കുന്ന പോലെയാണ് മനുഷ്യന് തോന്നിപ്പോകുന്നത്. അല്ലോ കാണുമ്പോഴാരാണ് ഭയപ്പെടാതിരിക്കുന്നതല്ല, ഭയം നിറച്ച് കൈകാലിട്ടടിച്ച് നിലവിളിക്കുമ്പോ അസ്രായീൽ റോഹ് പിടിക്കാൻ വരുമ്പോ എങ്ങനെ രക്ഷപ്പെടും പ്രിയപ്പെട്ടവര്? അതുകൊണ്ട് പറഞ്ഞ ഫസാദുകൾ എത്രയാണ്, ഈപത്തെത്രയാണ്, നുണകളെത്രയാണ്, കളവുകൾ എത്രയാണ്, പരിഹാസം എത്രയാണ്, പിച്ചിച്ചു തള്ളിയതെത്രയാണ്, കുറ്റപ്പെടുത്തിയതെത്രയാണ്, പാവപ്പെട്ട രോഗികളുടെ മലവും മൂത്രവും എടുക്കുന്ന സ്നേഹസാഗരത്തിന്റെ പ്രവർത്തകരെ പോലും ബിസിനസ്സുകാരെന്ന് പറഞ്ഞ് അടച്ചാക്ഷേപിച്ച് കടത്തിണ്ണയിൽ ഇരുന്നു കൊണ്ട് നെഞ്ചു വിരിച്ചിരിക്കുമ്പോ മറക്കല്ലേ ലോകത്തേതൊരു മനുഷ്യന്റെ മുമ്പിലും വരുന്ന അസറായി നിന്റെ മുമ്പിലും വരുമെന്ന് മറക്കല്ലേ. എല്ലാ കെട്ടുമടിച്ചു വെച്ചിട്ട് എല്ലാ അധികാരത്തിന്റെ കസേരയും മാറ്റിവെച്ചിട്ട് കിടന്നു കൊടുത്തേ മതിയാവുകയുള്ളൂ. ആരാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം? ആരാണ് പ്രിയപ്പെട്ടവരെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം? അല്ലാഹു സുബ്ഹാനഹു വതആല തന്റെ പരീക്ഷണത്തിന്റെ തീച്ചൂളയിലൂടെ ഊതിക്കാച്ചി എടുത്തിയ പൊന്നാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം. വനാന്തരങ്ങളും പാറക്കെട്ടുകളും പർവ്വതങ്ങളും മാത്രമായ മക്കാമണ്ണിലേക്ക് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും കുഞ്ഞിനെയും ചോരയുടെ മണം മാറാത്ത കൈക്കുഞ്ഞിനെയും കൊണ്ടുവന്ന് അല്ലാഹുവേ ആ വനാന്തരത്തിൽ പേടിച്ചിട്ട് പോകുമ്പോ ചോദിച്ചതാണ് അല്ലാഹു അമറക ബിഹാദാ
അല്ല പറഞ്ഞിട്ട് തന്നെയാണോ നബിയെ നിങ്ങൾ ഞങ്ങളെ ഇവിടെ ആകെയിട്ട് പോകുന്നത്? അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസലാം പറഞ്ഞോരെ അല്ലാഹുവിന്റെ കൽപ്പനയാണെന്ന് പറഞ്ഞു. ഈമാനിന്റെ പർവ്വതമാണ് പണിഞ്ഞു വെച്ചത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആകാശത്തോടെ പറന്നു പോകുന്ന കുഞ്ഞിളം പറവകളെ പോലും കരിച്ചു കളയുന്ന നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിന്റെ മുന്നിൽ തന്റെ യുവത്വം തിളയ്ക്കുന്ന പ്രായത്തില് ഈമാനിന്റെ പവറോടെ കടന്നു ചെന്ന ഇബ്രാഹിം മലക്കുകൾ വന്ന് ചോദിച്ചു, നബിയെ മഴ പെയ്യിപ്പിക്കട്ടെ നബിയെ, തീ കെടുത്തി കളയട്ടെ നബിയെ, സഹായിക്കട്ടെ നബിയെ, സംരക്ഷിക്കട്ടെ നബിയെ. ഇബ്രാഹിം നബി പറഞ്ഞത് എന്റെ പടച്ചവൻ എന്താണോ ഇഷ്ടം അതെന്റെ അല്ലാഹ് ചെയ്യട്ടെ, എന്റെ റസൂലും എന്റെ പടച്ചതം പുരാൻ സഅദിൻ സഅദിൻ സുബൈ رِنْتُ الْحَاتِمْ وَابِي عُبَيْدَاتٍ وَبْنِي أَوْ فِنْ آشِرِ الْكَرَمِ مَوْلَايَا അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം റൂഹ് പിടിക്കാൻ വരുമ്പോൾ അസ്രായിലിന്റെ തല ആകാശത്ത് നിൽക്കുന്ന പോലെയാണ് മനുഷ്യന് തോന്നിപ്പോകുന്നത്. അല്ലോ കാണുമ്പോഴാരാണ് ഭയപ്പെടാതിരിക്കുന്നതല്ല, ഭയം നിറച്ച് കൈകാലി കിടച്ച് നിലവിളിക്കുമ്പോ അസ്രായിൽ റോഹ് പിടിക്കാൻ വരുമ്പോ എങ്ങനെ രക്ഷപ്പെടും പ്രിയപ്പെട്ടവര്? അത് കൊണ്ടുപറഞ്ഞ ഫസാദുകൾ എത്രയാണ്, ഈപത്തെത്രയാണ്, നുണകൾ എത്രയാണ്, കളവുകൾ എത്രയാണ്, പരിഹാസം എത്രയാണ്, പുച്ഛിച്ചു തള്ളിയതെത്രയാണ്, കുറ്റപ്പെടുത്തിയതെത്രയാണ്, പാവപ്പെട്ട രോഗികളുടെ മലവും മൂത്രവും എടുക്കുന്ന സ്നേഹസാഗരത്തിന്റെ പ്രവർത്തകരെ പോലും ബിസിനസ്സുകാരെന്ന് പറഞ്ഞ് അടച്ചാക്ഷേപിച്ച് കടത്തിണ്ണയിലിരുന്ന് കൊണ്ട് നെഞ്ചു വിരിച്ചിരിക്കുമ്പോ മറക്കല്ലേ ലോകത്തേതൊരു മനുഷ്യന്റെ മുമ്പിലും വരുന്ന അസറായി നിന്റെ മുമ്പിലും വരുമെന്ന് മറക്കല്ലേ. എല്ലാ കെട്ടുമടിച്ചു വെച്ചിട്ട് എല്ലാ അധികാരത്തിന്റെ കസേരയും മാറ്റിവെച്ചിട്ട് കിടന്നു കൊടുത്തേ മതിയാവുകയുള്ളൂ. ആരാണ് ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം? ആരാണ് പ്രിയപ്പെട്ടവരെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം? അല്ലാഹു സുബ്ഹാനഹു വതആല തന്റെ പരീക്ഷണത്തിന്റെ തീച്ചൂളയിലൂടെ ഊതിക്കാച്ചിയെടുത്തിയ പൊന്നാണ് ഖലീലുള്ളാഹി ഇബ്രാഹിം. വനാന്തരങ്ങളും പാറക്കെട്ടുകളും പർവ്വതങ്ങളും മാത്രമായ മക്കാമണ്ണിലേക്ക് തന്നെ പ്രിയപ്പെട്ട ഭാര്യയെയും കുഞ്ഞിനെയും ചോരയുടെ മണം മാറാത്ത കൈ കുഞ്ഞിനെയും കൊണ്ടുവന്ന് അല്ലാഹുവേ ആ വനാന്തരത്തിന് പേടിച്ചിട്ട് പോകുമ്പോ ചോദിച്ചതാണ് അല്ല പറഞ്ഞിട്ട് തന്നെയാണോ നബിയെ നിങ്ങൾ ഞങ്ങളെ ഇവിടെ ആകെയിട്ട് പോകുന്നത്? അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസലാം പറഞ്ഞോരെ അല്ലാഹുവിന്റെ കൽപ്പനയാണെന്ന് പറഞ്ഞു. ഈമാനിന്റെ പർവ്വതമാണ് പണിഞ്ഞു വെച്ചത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആകാശത്തോടെ പറന്നു പോകുന്ന കുഞ്ഞിളം പറവകളെ പോലും കരിച്ചു കളയുന്ന നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിന്റെ മുന്നിൽ തന്റെ യുവത്വം തിളയ്ക്കുന്ന പ്രായത്തില് ഈമാനിന്റെ പവറോടെ കടന്നു ചെന്ന ഇബ്രാഹിം മലക്കുകൾ വന്ന് ചോദിച്ചു, നബിയെ മഴ പെയ്യിപ്പിക്കട്ടെ നബിയെ, തീ കെടുത്തി കളയട്ടെ നബിയെ, സഹായിക്കട്ടെ നബിയെ, സംരക്ഷിക്കട്ടെ നബിയെ. ഇബ്രാഹിം നബി പറഞ്ഞത് എന്റെ പടച്ചവൻ എന്താണോ ഇഷ്ടം അതെന്റെ അല്ലാഹു ചെയ്യട്ടെ, എന്റെ റസൂലും എന്റെ പടച്ചതം പുരാന്, ഞാൻ എങ്ങനാവണമെന്നാണ് ഇഷ്ടം അത് അല്ലാഹു ചെയ്യട്ടെ. അങ്ങനെ പറഞ്ഞ ഖലീലുള്ളാഹി ഇബ്രാഹിം വർഷങ്ങൾ കാത്തിരുന്നിട്ട് അല്ലാഹു കൊടുത്ത പൊന്നുമോൻ ഇസ്മായിലിനെ സ്വപ്നത്തിലൂടെ അല്ലാഹു ബലികരിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ മൂർച്ചയുള്ള കടാരയും കയ്യിലെടുത്തുകൊണ്ട് വാളും കയ്യിലെടുത്തുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോന്റെ വിരൽത്തുമ്പ പിടിച്ചുകൊണ്ട് നടന്നുപോയ ഇബ്രാഹിം
ചെയ്യും. ആ പൊന്നുമോന്റെ കഴുത്തിറക്കാനുള്ള മനസ്സ് കാണിച്ച അല്ലാഹുവിലേക്ക് മകനെക്കാലും കുടുംബത്തെക്കാലും ദുനിയാവിനെക്കാലും അല്ലാഹുവിലേക്ക് ലയിച്ചു ചേർന്നു പോയ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു ചോദിക്കുകയാണ്, കൈഫ വജത്തിൽ മൂത്ത, എങ്ങനെയാണ് ഇബ്രാഹിമെ നിങ്ങൾ മരണത്തിന്റെ വേദന അഭിമുഖീകരിച്ചതെന്ന് ചോദിക്കുമ്പോൾ അല്ലാഹ് എനിക്ക് പറയാതെ പേടിയാവുകയാണ്. ഇബാദത്ത് കുറഞ്ഞു പോയ, അമല് കുറഞ്ഞു പോയ, സൽക്കർമ്മങ്ങൾ കുറഞ്ഞു പോയ, സ്വതക്ക കുറഞ്ഞു പോയ ബലഹീനരായ പാപപ്പെട്ട നമ്മളെന്ത് പറയുമല്ലോ. നനഞ്ഞുകിടക്കുന്ന പഞ്ഞിക്കെട്ടിനകത്ത്, നനഞ്ഞുകിടക്കുന്ന പഞ്ഞിയുടെ ഒരു കെട്ടിനകത്ത് ഒരു മുള്ളുള്ള കമ്പ് കിടത്തിയിട്ട് ആ കമ്പിനെ വലിച്ചൂരിയെടുക്കുമ്പോൾ, ആ കമ്പിനെ വലിച്ചൂരിയെടുക്കുമ്പോൾ ആ നനഞ്ഞ പഞ്ഞിക്കെട്ടിൽക്കിടയിൽ നിന്ന് ആ കമ്പ് വലിച്ചൂരിയെടുക്കുമ്പോ എത്ര ബുദ്ധിമുട്ടുണ്ടോ, അത്രത്തോളം ബുദ്ധിമുട്ടല്ലാവ് ശരീരത്തിൽ നിന്ന് റൂഹിനെ വലിച്ചൂരിയെടുക്കുമ്പോ ഉണ്ടായിരുന്ന ഹലീലുള്ള. എങ്ങനെ പറഞ്ഞു പൂർത്തിയാക്കും സഹോദരൻ? അല്ലാഹു എന്തിനാണ് അവരുടെ വേദന അല്ലാഹു അവർക്ക് കൊടുത്തിരുന്നില്ല? ചിലപ്പോൾ അവർ അനുഭവിച്ചു കാണുമോ ഇല്ലയോ? ഹദീസുകളിലൂടെ കിതാബുകളിലൂടെ വിശദീകരിക്കുമ്പോ എന്നെയും നിങ്ങളെയും പോലെ ചെറിയ അമലുകൊണ്ട് മരണത്തിന്റെ എപ്രാളത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കൊതിക്കുന്നവർക്ക് ചിലപ്പോ ഒരു വലിയ മുന്നറിയിപ്പായിരിക്കാം ഇത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ കാത്തിരക്ഷിക്കട്ടെ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരാ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെ തന്നെ പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരു ചരിത്രത്തിന്റെ ഉടമയാണ്. കുറച്ച് കസേര കൂടി ഇടയിൽ ഒഴിവുണ്ട്. ആ റോഡിൽ നിൽക്കുന്നവര് ദൈവജീതന്റെ പ്രിയപ്പെട്ടവർ, നമുക്കറിയാം നമ്മുടെ ഈ പരിപാടിയും പെർമിഷനും എല്ലാം അൽ ഇഹ്സാൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തകരെ വിശ്വസിച്ചിട്ട് ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. വിശാലമായ സൗകര്യമുണ്ട്. ദൈവ ചെയ്ത എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ റോഡിൽ നിൽക്കാതെ കടന്നിരിക്കണം, റോഡിൽ നിൽക്കാതെ കടന്നിരിക്കണം. നമുക്കൊരു സമയവും പാഴാക്കാനില്ല, ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ദൈവ ചെയ്ത് പ്ലീസ്, ആ റോഡ് സൈഡിൽ നിൽക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, അല്ലെങ്കിൽ തന്നെ ഇതിനകത്തുള്ള സ്ഥലമൊക്കെ നിറഞ്ഞു എങ്കിലും ഇടയിൽ ഉള്ള ആ കസേരകളിൽ വന്നിരുന്നാൽ അൽഹംദുലില്ലാഹ് ഈ സദസ്സിനോട് നമ്മൾ കാണിക്കുന്ന വലിയൊരു പുണ്യമാകും. അങ്ങനെ മനസ്സിലാക്കി കടന്നിരിക്കുന്നവർക്ക് അള്ളാഹു മരണവേദന ലഘുവാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നല്ല ഈമാനുള്ള മരണം കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സർവശക്തനായ അള്ളാഹു ചെറുക്കളം അബ്ദുള്ള സാഹിബിനെ പോലെയുള്ള പൊതുപ്രവർത്തകർക്ക് ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന്റെ പറക്കത്തു കൊണ്ട് അള്ളാഹു നമുക്ക് നല്ല മരണം, നല്ല ഈമാനിന്റെ പ്രഭ തുളുമ്പി നിൽക്കുന്ന മരണം അള്ളാഹു നമുക്ക് തരുമാറാകട്ടെ. ഏറ്റവും പുറകിലൊക്കെ നിൽക്കുന്നവർക്ക് മുമ്പിലോട്ട് കടന്നു വന്നിരിക്കാം. ഒരുപാട് ആളുകൾ നിൽക്കുവാണ്. 3 മിനിറ്റ് സ്നേഹസാഗരത്തിന്റെ വീഡിയോ ഇൻഷാല്ലാ ഇടയ്ക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. കാരണം നിങ്ങളത് അറിയണം. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാണ്, ഈ സ്നേഹസാഗരത്തെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും അപവാദങ്ങളും അപരാധങ്ങളും പറയുന്നെങ്കിൽ ദയവ് ചെയ്ത് ഇൻഷാല്ലാ കുറച്ചു ദൂരം യാത്ര ചെയ്ത് തിരുവനന്തപുരത്ത് വന്ന് ഡയറക്റ്റ് ആ സ്ഥലത്ത് വന്ന് കണ്ടതിന് ശേഷം മാത്രം അഭിപ്രായം, നല്ലതും ചീത്തയും, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും വന്ന് കണ്ടതിന് ശേഷം മാത്രം അഭിപ്രായം പറയണം. ഇല്ലെങ്കിൽ ആ രോഗികളുടെ ശാപമായിരിക്കും ചിലപ്പോ നിങ്ങൾക്ക് കിട്ടുക. സാധാരണ എന്നെ സംബന്ധിച്ചിടത്തോളം ആരോപണം ഇപ്പൊ കുറവാണ്. ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ അനുഭവിച്ച പ്രസംഗ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ആരോപണങ്ങൾ, കേട്ട ആരോപണങ്ങൾ വെച്ച് നോക്കുമ്പോൾ സ്നേഹസാഗരം നടത്തുന്ന രോഗികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വൃക്ക മോഷ്ടിച്ച് ജീവിക്കുന്നു എന്നാണ് പറയേണ്ടത്. പക്ഷെ ഇപ്പോ അതെന്തായാലും പറഞ്ഞിട്ടില്ല. ബാക്കി ഇതിനൊരു ബിസിനസ് ആക്കി എന്നേ പറഞ്ഞോളൂ. അവരുടെ കിഡ്നി മുറിച്ചെടുത്ത് കൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടൊരു ചെറിയ സമാധാനം. സാധാരണ ഒരു സ്റ്റൈല് വെച്ച് അതുവരെ പറയണം. അൽഹംദുലില്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അഭിമാനത്തോടുകൂടി ജീവിക്കാൻ, ആരുമില്ലാത്ത ഖബറിന്റെ അകത്ത് ആരോരുമില്ലാത്തവരുടെ പ്രാർത്ഥന കിട്ടുന്ന ഒരു വ്യക്തിയാകാൻ എനിക്കും നിങ്ങൾക്കും അല്ലാഹു തൗഫീഖ് തരട്ടെ. എത്ര സഹോദരിമാർ സഹോദരങ്ങൾ, ഇന്നലെ ഇവിടുന്ന് വാത് കഴിഞ്ഞു പോയതിനു ശേഷം ഇന്ന് പകലൊരു സഹോദരി വിളിച്ചു, ഗൾഫിലാണ്, കാസർഗോഡ് ജില്ലക്കാരിയാണ്.
ആ പെങ്ങള് പറഞ്ഞത്, ഉസ്താദെ ഇങ്ങനത്തെ യുവതലമുറ മുന്നോട്ട് പോവുകയാണെങ്കിൽ 10 വർഷം കഴിഞ്ഞാൽ ഉസ്താദ് പറഞ്ഞ സ്നേഹസാഗരം 100 എണ്ണം കാസർഗോഡ് ഉണ്ടാക്കിയാലും ഉമ്മാക്കുപ്പാക്കും കിടക്കാൻ മതിയാവൂല. അത്രത്തോളം ചെറുപ്പക്കാർ ഉമ്മയെയും വാപ്പയെയും ഉപദ്രവിക്കുന്നുണ്ട് എന്ന് അള്ളാഹു കാത്തിരിച്ചിരിക്കട്ടെ. ആ സഹോദരി പറയാണ്, ഉസ്താദ് ഇവിടുത്തെ അല്ലിഹസാന്റെ പ്രവർത്തകരെയോ കാസർഗോഡ് സ്നേഹസാഗരം കൂട്ടായ്മയിലെ പ്രവർത്തകരെയോ വിളിച്ചുകൊണ്ട് ഒരു 10-40 വീടുകൾ ഉസ്താദ് കയറിയിറങ്ങണം. 10 വീടെങ്കിലും ഉമ്മമാര് പറയും, മകൻ എന്നെ അടിച്ചു, എന്നെ മകൻ ചവിട്ടി, മകൻ എന്നെ ചീത്ത വിളിച്ചു എന്ന് പറയാത്ത വീടുകൾ ഉണ്ടാവില്ല എന്ന്. അല്ലാഹുവേ പടച്ചവനെ, യുവാക്കളുടെ മനസ്സിലേക്ക് ആർദ്രതയുടെ ഒരു തുള്ളിയെങ്കിലും നീ ഇട്ടുകൊടുക്കണേ. കാരുണ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ സ്നേഹവും ഈ അനുകമ്പയും ഈ ആർദ്രതയും സ്നേഹസാഗരത്തിലൂടെ നേടിയെടുക്കാൻ തീർച്ചയായും പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ചെറുക്കളം അബ്ദുള്ള സാഹിബ് ഇരിക്കണോണ്ട് ഒരു കാര്യം പറയാം. നമ്മളിന്ന് പാണക്കാട് സയ്യിദ് സാബിക് അലി ശിഹാബ് തങ്ങളോടൊപ്പം പാറപ്പള്ളി, പാറപ്പള്ളിയിൽ നമ്മൾ പോയത് അല്ലേ, അമ്പലത്തറ മൂന്നാമൂയിൽ എന്ന് പറയുന്ന സ്ഥലത്തെ സ്നേഹാലയം നമ്മൾ കാണാൻ വേണ്ടി പോയി. നടത്തുന്നത് ക്രിസ്ത്യാനികളാണ്, അൽഹംദുലില്ലാ ആയിക്കോട്ടെ. അവര് ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനത്തിന് തുല്യതകളില്ല, അതിര് നിശ്ചയിക്കാൻ നമുക്ക് കഴിയില്ല, അതിര് നിശ്ചയിക്കാനും കഴിയില്ല. മലമൂത്ര വിസർജനം നടത്തിയിട്ട് കഴുകാതെ പോകുന്ന മാനസിക രോഗികളുണ്ട് അവിടെ. പുറകെ പോയിട്ട് അവരെ പിടിച്ചുകൊണ്ടുവന്ന് പൈപ്പിന്റെ ചുവട്ടിൽ ഇരുത്തി കഴുകിക്കൊടുക്കാൻ കാണിക്കുന്ന ഒരു മനസ്സ്, ആരുടെയോ വാപ്പയാണ്, ആരുടെയോ അമ്മയാണ്, ആരുടെയോ അച്ഛനാണ്, അവർക്ക് വേണ്ടി അവരത് ചെയ്യുമ്പോൾ സ്വന്തം ഉമ്മയുടെ മൂത്രം പോലും അറപ്പോടുകൂടി കാണുന്ന മക്കൾ നമ്മുടെ ഉമ്മത്തിൽ പെടുന്നത് നമുക്ക് നാശമാണ്, ശാപമാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തിരിക്കട്ടെ. എല്ലാവരും കടന്നിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ചു കാര്യം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വിഷയത്തിലേക്ക് വരിക. അള്ളാഹുവിന്റെ ഖുർആൻ ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞിട്ടുള്ള പ്രവാചകനാണ് മൂസാ നബി അലൈഹിസ്സലാം. ഫിർഔൻ എന്ന് പറയുന്ന കാബാലിക ഹൃദയത്തിന്റെ ഉടമയുടെ മുന്നിൽ തന്റെ തൗഹീദിന്റെ വാളുറ മുറുകെ പിടിച്ചുകൊണ്ട് ഈമാനിന്റെ പർവ്വതം തീർത്ത മഹാനായ ഖലീലുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസലാം, കൗതുകവും അത്ഭുതവും അതിശയവും നിറഞ്ഞ ചരിത്രത്തിന്റെ ഉടമയായ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസലാം, ആ മൂസാ നബിയോട് അല്ലാഹ് ചോദിച്ചു, മൂസാ എങ്ങനെയുണ്ടായിരുന്നു നിന്റെ മരണം, കൈഫ വജത്തൽ മൂത്ത, എങ്ങനായിരുന്നു നിന്റെ മരണത്തിന്റെ വേദന എന്ന് ചോദിക്കുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാം പറയുന്നു, കൗസ്ഫൂരിൻ ഹൈന യഖ്ലഉ അനൽ ബഖലി, അടിയിൽ വിറക് വെച്ച് ചൂടാക്കിയ ചട്ടിയുണ്ടല്ലോ, ആ ചട്ടിയുടെ എണ്ണയിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന ചട്ടിയിലേക്ക് വലിച്ചെറിയപ്പെട്ട കുഞ്ഞു കുരുവിയെ പോലെ, കുഞ്ഞു കിളിയെ പോലെ ഞാൻ കിടന്ന് പിടച്ചുപോയി. അല്ലാ മൂസാ നബി അലൈഹിസ്സലാത്തു വസലാം പറയുകയാണ്, ആ എണ്ണയ്ക്കകത്ത് ചട്ടിക്കകത്ത് തിളച്ചു മറിയുന്ന എണ്ണയ്ക്കകത്ത് വീണുപോയ കുഞ്ഞു കിളിയ പോലെ ഞാൻ കിടന്ന് പിടച്ചുപോയി. റബ്ബേ ലായമൂത്തു ഫയസ്തരീ, മരിച്ചിരുന്നെങ്കിലും പ്രശ്നമില്ല, മരിച്ചിട്ട് റാഹത്തെടുക്കാമല്ലോ, പക്ഷേ മരിക്കാറ് വേദന കൊണ്ട് ഇങ്ങനെ പുളയുകയാണ്. രക്ഷപ്പെടുന്നില്ലല്ലോ, ആ തിളച്ചു മറിയുന്ന ചട്ടിയുടെ മുകൾ ഭാഗത്തിരുന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ പറന്നുപോകാമായിരുന്നു. അങ്ങനെ രക്ഷപ്പെട്ട് പറക്കാനും കഴിയുന്നില്ല, കത്തിക്കരിഞ്ഞു മരിക്കുന്നുമില്ല. ഇത് രണ്ടിനുമിടയിൽ കിടന്നുള്ള ഒരു വെപ്രാളം, ഇത് രണ്ടിനുമിടയിൽ കിടന്നുള്ള ഒരു മാനസിക മാരവേദന അതായിരുന്നു റബ്ബേ എന്റെ മരണവേദന എന്ന് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം പറയുമ്പോൾ എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരങ്ങൾ ചിന്തിക്കും, പിന്നെ രക്ഷയില്ലല്ലോ ഉസ്താദേ. അങ്ങനാണെങ്കിൽ പിന്നെ നമ്മൾ ഈ കാത്തിരുന്ന പാതിരാ സമയത്ത് ഈ സ്നേഹസാഗരത്തിന് സ്വർണവും സ്വത്തുമൊക്കെ കൊടുത്തിട്ട് ഈ പാതിരാത്രിയുടെ യാമത്തിൽ കാത്തിരുന്നു കൊണ്ട് വാതിലേട്ടിട്ട് കാര്യമില്ലല്ലോ.
പ്രവാചകന്മാർ എങ്ങനെ അനുഭവിച്ചു പോയെങ്കില് അവരുടെ വേദന അത്രത്തോളം ഭയാനകരമാണെങ്കില് അവരെ സഖറാത്തിന്റെ സങ്കടത്തിന്റെ നൊമ്പരത്തിന്റെ കഥ ഇങ്ങനാണ് കിതാബ് പറയുന്നതെങ്കില് പിന്നെ നമ്മൾ എന്ത് ചെയ്യും ഉസ്താദ് എന്ന് ചോദിക്കുന്നവരെ, സമാധാനത്തിന്റെ ഒരുപാട് ഹദീസുകളെല്ലാം റസൂൽ പറഞ്ഞു തന്നിട്ടില്ലേ? നമുക്കൊന്ന് പഠിക്കാം പെങ്ങളെ. എന്നിട്ടും വേദനയില്ലാത്ത മരണത്തിന് വേണ്ടി അല്ലാഹുവിലേക്ക് കരമുയർത്താ. പക്ഷേ ചെയ്തുകൊണ്ടിരിക്കുന്ന തെമ്മാടിത്തരത്തിൽ നിന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ ഭയാനകരമാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, നിസ്കാരമില്ലാതെ നടക്കുന്ന, തലമറക്കാതെ നടക്കുന്ന, നിക്രതില്ലാതെ നടക്കുന്ന, കള്ളും കഞ്ചാവും പെണ്ണും ജീവിതത്തിന്റെ സുഖരസങ്ങളായി കൊണ്ട് നടക്കുന്ന പ്രിയപ്പെട്ടവരെ അവരാണ് മരണപ്പെടുന്നതെങ്കില് വൽമല മലക്കുകളവരുടെ കയ്യങ്ങോട്ട് നീട്ടിപ്പിടിക്കുകയാണ്. അല്ലാഹുവിന്റെ മാലാകമാരി മയ്യത്തിനോട് പറയും, അല്ലാഹു ഈ തിരക്കിനിടയിലും ഇവിടെ വന്നുപോയ ഇവിടെ വന്ന് ഇത്രയും സമയം വഴതിന് വേണ്ടി ഇരുന്ന് നമുക്ക് വേണ്ടി ഉപദേശ നിർദ്ദേശം തന്ന ബഹുമാനിനും ആദരണീയനുമായ ആ അൽഹംദുലില്ലാ നമ്മുടെ ചെർക്കിള അബ്ദുള്ള ഹാജി അവർക്ക് അല്ലാഹു ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും കൊടുത്ത് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ സ്നേഹസാഗരത്തിന്റെ കാസർഗോഡ് ജില്ലാ കൂട്ടായ്മയ്ക്ക് വാർഷിക വരി 5000 രൂപ രോഗികൾക്ക് വേണ്ടി കൊടുത്തിട്ട് ഇൻഷാല്ലാ അതിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർ, ഇന്നിപ്പോ കുറെ ആളുകൾ വിളിച്ചിരുന്നു. തൃക്കരിപ്പൂരിൽ നിന്ന് ഷാഫി എന്ന് പറയുന്ന സഹോദരൻ 10000 രൂപ കൊടുത്തിട്ട് അതിനകത്തേക്ക് പ്രവർത്തിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഗൾഫിൽ നിന്ന് ആസിഫ് എന്ന് പറയുന്ന മംഗലാപുരത്തുള്ള സഹോദരന് കാസർഗോഡ് ജില്ലാ കൂട്ടായ്മയിൽ എല്ലാ മാസവും 5000 രൂപ കൊടുത്തിട്ട് ഞാൻ അതിൽ അണിചേരാമെന്ന് പറഞ്ഞു. രോഗികളെ സംരക്ഷിക്കാനും അവരെ സഹായിക്കാനും അവരോടൊപ്പം നിൽക്കാനും. അതുപോലെ ഒരുപാട് പ്രവർത്തകർ ഇന്നിവിടെ പലരും വിളിച്ചു ചോദിച്ചു, അതിന്റെ പ്രവർത്തകർ ഇവിടെയുണ്ട്. കൗണ്ടറുമായി ബന്ധപ്പെട്ടാൽ ഇൻഷാല്ലാ അതിന്റെ ഡീറ്റെയിലും മറ്റു കാര്യങ്ങളൊക്കെ അവർ തരും. അല്ലാഹു ഈ കൂട്ടായ്മ സ്നേഹത്തിന്റെ തണലിടമായി നമ്മുടെ മരണം വരെയും നമുക്ക് ശേഷം നമ്മുടെ തലമുറയുടെ അന്തസ് വരെയും അല്ലാഹു നിലനിർത്തി കൊടുക്കട്ടെ എന്ന കാര്യമായി ദുആ രക്കുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അക്രമികൾ ഇബാദത്ത് ചെയ്യാത്തവർ ഈമാനില്ലാത്തവർ മരണപ്പെടുമ്പോൾ മാലാകമാറാ മയ്യത്തിനോട് പറയുമത്രേ, അലിയോമ തുജ്സൗന അദാബൽ വളരെ വേദനയുള്ള ഏറ്റവും നിസാരമായ ശിക്ഷ നിനക്ക് തരാൻ പോകുന്നുണ്ട്, തയ്യാറെടുത്തോ എന്ന് പറയുമത്രേ. അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരോടൊക്കെ അങ്ങനെ പറഞ്ഞിരിക്കുമോ ഞങ്ങൾക്കറിയില്ല റബ്ബേ, അവരോടെല്ലാം അങ്ങനെ പറഞ്ഞിരിക്കുമോ ഞങ്ങൾക്കറിയില്ല. അല്ലാ അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹ് പിടിച്ചു തുടങ്ങുന്നത് കയ്യിൽ റൂഹ് പിടിക്കുന്നത് വിരൽത്തുമ്പുകളുടെ അഗ്രം മുതലാണ്, കാലിന്റെ റൂഹ് പിടിക്കുന്നത് കാലിന്റെ വിരൽത്തുമ്പുകളുടെ അഗ്രം മുതലാണ്, ശരീരത്തിന്റെ ഓരോ ഭാഗത്തിലും പിടിച്ചു പിടിച്ചെടുത്ത് നെഞ്ചിലൂടെ വായിലൂടെ കണ്ണിലൂടെ അല്ലാഹുവേ ആ റൂഹ് വലിച്ചോറിയെടുത്തുകൊണ്ട് പോകുമെന്നാണ്. ഉമ്മയുടെ ഉദരത്തിനകത്ത് 4ാമത്തെ മാസം പ്രായമായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് റൂഹ് തന്നു. ഉമ്മയുടെ ഉദരത്തിനകത്ത് 4ാമത്തെ മാസമായപ്പോൾ അല്ലാഹു നമുക്ക് റൂഹ് തന്നു. ആ റൂഹിനെയാണ് മരണത്തിന്റെ സമയത്ത് അല്ലാഹു നമ്മുടെ ശരീരത്തിൽ നിന്ന് വലിച്ചോറിയെടുത്തുകൊണ്ട് പോകുന്നത്. പറഞ്ഞിട്ടുണ്ട്, ശരീരത്തിന്റെ ഓരോ ഭാഗത്ത് പിടിക്കുമ്പോൾ ആ ഭാഗം കൊണ്ട് ചെയ്തു പോയ തെറ്റിനനുസരിച്ച് ആ ശരീരം വേദനിക്കുമെന്നാ. ആദ്യം പിടിക്കുന്നത് കാൽപാദത്തിലാണ്. കാസർഗോഡ് ജില്ലയിലെ ചെർക്കളയിൽ വന്ന പെങ്ങളെ
എവിടെയൊക്കെയാണ് ആ കാലുകൊണ്ട് നീ നടന്നു പോയത്? പൂരപ്പറമ്പുകൾക്ക് ആവേശം പകരാ കുഞ്ഞുമക്കളെയും കൊണ്ട് നടന്നു പോയ കാലല്ലേ? കാമുകന്റെ കൂടെ കറങ്ങാൻ വേണ്ടി മംഗലാപുരത്തും ബാംഗ്ലൂരും ഗോവയിലും ബീച്ചുകൾ ലക്ഷ്യമാക്കി യാത്ര ചെയ്തു പോയ കാലല്ലേ? എന്റെ ചെറുപ്പക്കാരാ പറയുകയാണ്, ഓരോ ഭാഗത്തെ റൂഹ് പിടിക്കുമ്പോൾ ആ ഭാഗം കൊണ്ട് ചെയ്ത തെറ്റുകൾ ആ വേദനയ്ക്ക് ആക്കം കൂട്ടുമെന്ന് പറയുമ്പോൾ, എവിടെയൊക്കെ നടന്നു പോയിട്ടുണ്ടോ ഹറാമിന് വേണ്ടി, എവിടെയൊക്കെ നടന്നു പോയിട്ടുണ്ടോ ഹറാം ചെയ്യാൻ വേണ്ടി, അതിന്റെ എല്ലാം ഗാംഭീര്യം നിന്റെ കാലിന്റെ റൂഹ് പിടിക്കുന്ന സമയത്തുണ്ടാകുമെന്നാണ്. ആ വേദന പറന്നറിയിക്കാൻ പറ്റൂല പെങ്ങളെ, വേദന പറന്നറിയിക്കാൻ പറ്റൂല ചെറുപ്പക്കാരാ. അവിടെ നിന്നങ്ങോട്ട് മുകളിലേക്ക് 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 കടന്നു വരികയാണ് അന്യ സ്ത്രീ പുരുഷന്മാര്. വാരി പുണർന്നു വേറെ ജീവിതത്തിന്റെ നിമിഷങ്ങളില്ലേ, ഭർത്താവിന് വേണ്ടി തന്റെ ശരീരം കൊടുക്കാനുള്ള പെണ്ണേ, ഭർത്താവിനോടുള്ള ആഗ്രഹവും ആർത്തിയും കുറഞ്ഞിട്ട് കാമുകന് വേണ്ടി ശരീരം സമർപ്പിച്ചു കൊടുത്ത പെണ്ണേ, നിന്റെ മുട്ടിലൂടെ നിന്റെ തൊടയിലൂടെ നിന്റെ വയറ്റിലൂടെ നിന്റെ ഗുഹ്യഭാഗത്തിലൂടെ നിന്റെ നാസ്വാദ്വാരത്തിലൂടെ നിന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തിലൂടെ അസ്രായീൽ റൂഹിനെ വലിച്ചു വലിച്ചൂരുമ്പോ റൂമിന്റെ അകപ്പുറത്ത് കിടന്നുകൊണ്ട് കാമകേളികൾ ആറാടിപ്പോയ സുഖരസത്തിന്റെ മധുരത്തിന്റെ ഓർമ്മകള്, അല്ലാഹുവേ എത്ര സുഖിച്ചു ചെറുപ്പക്കാരാ, എത്ര രസിച്ചു ചെറുപ്പക്കാരാ, എത്ര ആനന്ദിച്ചു ചെറുപ്പക്കാരാ, എത്ര ആഘോഷിച്ചു ചെറുപ്പക്കാരാ. രക്തപ്പിളപ്പിന്റെ യുവത്വത്തിന്റെ പ്രായത്തിൽ ഒന്നും ചിന്തിച്ചില്ലല്ലോ മോനെ, സുഖം മതി സുഖം മതി സുഖം മതി എന്ന് പറഞ്ഞുകൊണ്ട് തെണ്ടി നടന്ന പ്രായമായിരുന്നല്ലോ. ആ സമയത്ത് നീ ഒന്നും ചിന്തിച്ചില്ലല്ലോ, ആ സമയത്ത് നീ ഒന്നും ഓർമ്മിച്ചില്ലല്ലോ. അനുഭവിച്ചോ, ഇന്നിതാ എല്ലാം അസ്തമിക്കുകയാണ്, എല്ലാം അവസാനിക്കുകയാണ്. അല്ലാഹുവേ നീ കാലുകൊണ്ട് നടന്നു പോര ഹറാമിയത്തിന്റെ പാപങ്ങള് പാപക്കറകള്, നിന്റെ ശരീരത്തെ മരണത്തിന്റെ വേദനയായി നിനക്ക് തിരിച്ചു വരികയാണ്, നിന്റെ നെഞ്ചിന്റെ ഭാഗത്തേക്ക് വരികയാണ്. ആ വസാലിമാവ് പറയുകയാണ്, ഒരു മനുഷ്യനെ ഒന്നും ചെയ്യാൻ കഴിയാത്തതാണ് അവന്റെ ഹാർട്ട് എന്ന് പറയുന്നത്. ആ 360 കിലോഗ്രാം ഭാരമുള്ള ആ മനോഹരമായ നമ്മുടെ നെഞ്ചകത്തിലേക്ക് അസ്രായീൽ നമ്മുടെ റൂഹ് പിടിക്കുകയാ. എന്തൊക്കെ ഹറാമിയത്തുകളാണ് ആ ഹൃദയം കൊണ്ട് ചിന്തിച്ചത് ചെറുപ്പക്കാരാ. സ്നേഹസാഗരത്തെ കുറിച്ച് ചിന്തിച്ചത് പോകട്ടെ, അല്ലിഹസാന്റെ പ്രവർത്തകരെ കുറിച്ച് ചിന്തിച്ചത് പോകട്ടെ, നിന്റെ വീട്ടിൽ നിന്റെ പരിസരത്ത് കഴിയുന്ന പാവങ്ങളെ കുറിച്ച് എത്രയാ ചിന്തിച്ചത്, നിന്റെ മഹല്ല് ഖത്തീബുമാരെ കുറിച്ച്, നിന്റെ നാട്ടിലെ പണ്ഡിതന്മാരെ കുറിച്ച്, സയ്യിദന്മാരെ കുറിച്ച്, സാരാഭ്യങ്ങളെ കുറിച്ച് എത്ര വേണ്ടാത്തരം ചിന്തിച്ചു വെച്ച ഹൃദയമല്ലേ കൊളുത്തിട്ട് വലിക്കുന്നതുപോലെ, കൊളുത്തിട്ട് വലിക്കുന്നതുപോലെ, കൊളുത്തിട്ട് വലിക്കുന്നതുപോലെ നിന്റെ നെഞ്ചകത്തിരുന്ന സിറായില് റൂഹ് വലിച്ചൂരിയെടുക്കുമെന്ന് വസാലിമാമ പറയുകയാണ്. അല്ലാഹുവേ എന്നിട്ടാ നെഞ്ചിന്റെ അകത്തിരുന്ന് തൊണ്ടയുടെ മുകൾ ഭാഗത്തിലൂടെ ആ കൊളുത്തിങ്ങനെ വലിച്ചു വലിച്ചു കൊണ്ടുവരികയാണ്. എന്തിനാണല്ലാ ഈ പാവപ്പെട്ട മനുഷ്യര് നീ അങ്ങനെ റൂഹ് പിടിക്കുന്നതല്ല, പാവപ്പെട്ട ഞങ്ങൾക്കുമ്മയുടെ ഉദരത്തിനകത്ത് വെച്ച് ആത്മാവിനെ തന്നല്ലാ, ഞങ്ങൾ മരിക്കുന്ന സമയം ഞങ്ങളെ വേദനിപ്പിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനാണ്? പക്ഷെ അല്ലാഹു നീതിമാനാണ്, അല്ലാഹു നീതിമാനാണ്. കള്ളുകുടിയും എങ്ങനെ മരിക്കണമെന്നത് അല്ലാഹുവിന്റെ തീരുമാനമാണ്, വ്യഭിചാരി എങ്ങനെ മരിക്കണം എന്നത് അല്ലാഹുവിന്റെ തീരുമാനമാണ്, പലിശക്കാരൻ എങ്ങനെ മരിക്കണമെന്നത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. പാവപ്പെട്ടവന്റെ രക്തമൂറ്റി കുടിച്ചു കുമ്പ വീർപ്പിച്ചവനും പാവപ്പെട്ടവനും ഒരുപോലെ മരിക്കുന്നെങ്കില് അല്ലാഹു നീതിമാനല്ല മക്കള്, അല്ലാഹു നീതിമാനല്ല മക്കള്. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് തല മറച്ച് മുഖം നിറച്ച് തല കുനിച്ച് ചെറുക്കളയിലെ മണ്ണിലൂടെ ഒരുത്തന്റെയും മുഖത്ത് നോക്കാതെ ജീവിച്ച പാവപ്പെട്ട പെണ്ണ് മരിക്കുന്നത് പോലെ തന്നെ ലോഡ്ജിന്റകത്തളത്ത് കാമുകന്മാർക്ക് ശരീരം തീരെഴുതി കൊടുത്ത് മടിക്കുത്ത് വലിച്ചടിച്ചു കൊടുക്കുന്ന കാമകേളികൾ ആറാടുന്ന പെണ്ണും മരിച്ചാൽ അല്ലാഹു നീതിമാൻ
ബഹുമാനാകുന്നത് എങ്ങനെയാണ് ചെറുക്കളക്കാരാ? പിന്നെ എങ്ങനെയാണ് നമ്മുടെ പടച്ചതമ്പുരാൻ നീതിമാനാകുന്നത് എങ്ങനെയാണ്? ഒരിക്കലുമല്ല, 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 ഒരിക്കലുമല്ല. പാപത്തിന്റെ പാണ്ഡക്കെട്ട് വലിച്ചുമന്നു പോയവരെ, ആ പാണ്ഡക്കെട്ടിന്റെ രുചിയറിയാറ് ഈ ലോകത്തൊന്ന് നിങ്ങളെ റൂഹ് പിരിയില്ലെന്ന് ആയിരക്കണക്കിന് കിതാബുകൾ പഠിപ്പിക്കുമ്പോൾ അവസാനം നമ്മുടെ ആത്മാവിന് നമ്മുടെ കണ്ണിലൂടെ അല്ലാഹ് വലിച്ചൂരുകയാണ്. അതുകൊണ്ടാണ് മരിക്കാൻ കിടക്കുന്ന മനുഷ്യരുടെ കണ്ണ് പുറത്തേക്ക് തള്ളി വരുന്നത് കൊണ്ടാണ്. മരിച്ചു കഴിഞ്ഞ നിസാര സമയം കൊണ്ട് കണ്ണ് തിരുമിയടച്ചില്ലെങ്കിൽ പ്രശ്നമുണ്ടാകുന്നത് കൊണ്ടാണ്. മരിച്ചു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ സമയത്തിനകത്ത് കണ്ണ് തിരുമിയടച്ചില്ലെങ്കിൽ പിന്നെ കണ്ണടയ്ക്കാൻ പറ്റൂല, കണ്ണ് തുറന്നു തന്നെ ഇരിക്കും. കൈകാലുകൾ പെട്ടെന്ന് നേരെയാക്കിയില്ലെങ്കിൽ പിന്നെ ആ കൈകാലുകൾ നമുക്ക് നേരെയാക്കാൻ പറ്റില്ല. അതങ്ങനെ മടങ്ങിയാൽ അങ്ങനെ തന്നെ, വളഞ്ഞാൽ അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ. ഈ ഭയാനകരമായ രംഗം കാണുമ്പോ ചെറുക്കളയിൽ ജീവിച്ച മനുഷ്യൻ അസ്രായേലിനോട് മുഖത്ത് നോക്കി ഭയന്ന് വിറച്ച് തീപാറുന്ന മുഖവുമായി വന്നു നിൽക്കുന്ന അസ്രായേലിനെ നോക്കിയിട്ട് പറയും, റബ്ബി റജൂനീ ലഅല്ലീ അഅ്മലു സോലിഹാ. അല്ലാഹുവേ, രണ്ടു ദിവസം കൂടി ഞാനൊന്ന് ജീവിച്ചോട്ടെ, ഇതൊക്കെ വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമായിരുന്നു. എന്റെ കൂട്ടുകാരോട് ഞാനിത് പറയുമ്പോ എന്നെ ഒരു കളിയാക്കിയതാണ്. ഇന്ന് ചെറുക്കളയിൽ നൗഷാദ് ബാക്കവി മരണവേദനയാണ് പറയുന്നതെന്ന് പറയുമ്പോൾ, ചെറുക്കളയിൽ നിന്ന് കുറെ പണമുണ്ടാക്കി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകാനുള്ള ബാക്കവിയുടെ പുതിയ ഐഡിയ ആണെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തി മാറിയുന്നവരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാണ്, നിങ്ങളൊരു നാണയത്തൊട്ട് പോലും തന്നില്ലെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ, ആരുമില്ലാത്ത പാപപ്പെട്ടവരുടെ നെഞ്ചത്ത് കയറി എന്ന് കൊണ്ടവരെ തെരുവിളിക്കല്ലേ. ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ വാതൊന്ന് നിങ്ങൾ കേൾക്കണേ, ഈ വാതൊന്ന് നിങ്ങൾ കേൾക്കണേ. ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ ഒരു സൗഭാഗ്യം ചെറുക്കളക്കാർക്ക് എന്തെന്നറിയോ? ഒരു വലിയ ഭാഗ്യം. ബഹുമാനപ്പെട്ട സയ്യിദ് സാബിക്കലി തങ്ങൾ പറഞ്ഞു, നാളെ നിങ്ങൾ ദ്വാരക്കുമ്പോൾ എന്റെ ഉപ്പാടെ പേരിൽ ഒരു ഫാത്തി ഊതിയിട്ട് സമാപനം ദ്വാരന്നോളി. 500 രൂപ മന്ത്രിച്ച് എന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ബക്കറ്റ് കളക്ഷൻ, ഇന്നത്തെ ബക്കറ്റ് കളക്ഷൻ നടക്കുമ്പോൾ ഈ പൈസയായിരിക്കണം നിങ്ങൾ ആദ്യം അതിന്റെ അകത്തേക്ക് ഇടേണ്ടത് എന്നും പറഞ്ഞു. ഇന്നൊരു ദുആ ഉണ്ട് സമാപനം. ആ ദുആ നഷ്ടപ്പെട്ടവർക്ക് ഞാൻ എന്റെ ദുആയുടെ മഹത്വം ഞാൻ പറയില്ലല്ലോ. എന്റെ ദുആ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതല്ല ഞാൻ പറയുന്നത്. ഈ മജ്ലിസിൽ വന്നിരിക്കുന്ന നിങ്ങൾക്കൊരു ബറക്കത്തുണ്ട്, നിങ്ങൾ ഓതുന്ന ഫാത്തിഹയ്ക്കൊരു ഹുർമത്തുണ്ട്. പാണക്കാട് സയ്യിദ് സാബിക്കലി ശിഹാബ് തങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പ ഒരുപാട് കറാമത്തുകൾ ജീവിതകാലത്ത് കാണിച്ച മഹാനാണ്. ആ മഹാന്റെ പേരിൽ ഞങ്ങൾ ഫാത്തിഹ ഓതി ഇന്ന് സമാപനം. ദുആയിൽ പ്രസംഗ പീഠമൊക്കെ മാറ്റി ഞാനിവിടെ ഇരുന്ന് കുറെ സ്വലാത്ത് ചൊല്ലി, കുറെ വിക്ര ചൊല്ലി. മാത്രമല്ല ഏറ്റവും വലിയ മഹാ സൗഭാഗ്യം റജബിന്റെ ഒന്നാമത്തെ രാത്രിയാണ്. അല്ലാഹുവേ, ഞങ്ങൾ എന്ത് നന്മ ചെയ്തു എന്ന് ഞങ്ങൾക്കറിയില്ല. ഇത്രയും വലിയൊരു സൗഭാഗ്യത്തിന്റെ രാത്രി ഞങ്ങൾക്ക് ഈ ചെറുക്കളയിൽ തന്നതിന് പകരം എത്ര പ്രതിഫലം പറഞ്ഞാലും തീരാത്ത രാത്രിയാണ്. വലിയ സൗഭാഗ്യമല്ലേ? ഇതിനുവേണ്ടി മാത്രം ഖത്തറിൽ നിന്ന് വന്നതാണ് അൻവർ ഖാലിജാൻ എടുക്കുന്നത്. ഒരുപാട് ആളുകൾ ഗൾഫിൽ നിന്ന് ഇതിനു വേണ്ടി മാത്രം വന്നു, പല ജോലികളും മുടങ്ങി ഇവിടെ തന്നെ സമയം ചെലവഴിച്ചിരുന്നു. ആർക്കും ഒരു നഷ്ടമല്ല. റജബ് ഒന്നിന്റെ രാത്രിയിൽ റമളാന് സ്വീകരണം കൊടുക്കാൻ, സ്വാഗതം ചെയ്യാൻ നമുക്ക് കിട്ടിയ സുവർണാവസരം എന്റെ പൊന്നുപെങ്ങളെ. മഹാനായ സയ്യിദ് അവരുടെ പേരിൽ ഫാത്തി ഓതി കുറെ ദിക്റും സ്വലാത്തും ചൊല്ലി പൊട്ടിക്കരഞ്ഞു ദുആരക്കുമ്പോൾ, ഇനി വരുന്ന ശഅബാനിലും ഇനി വരുന്ന റമളാനിലും അല്ലാഹു നമുക്ക് തരുന്ന സൗഭാഗ്യങ്ങളുടെ കണക്ക് ഇന്നത്തെ രാത്രി നമുക്ക് അല്ലാഹു ഏൽപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് അല്ലിഹ്സാന്റെ പ്രവർത്തകരോട് പറയാണ്, ചങ്ക് പണയം വെച്ചിട്ട് നിങ്ങൾ നടത്തുന്ന ഈ പ്രോഗ്രാം ഉണ്ടല്ലോ, അല്ലാഹു സ്വീകരിച്ചതിന്റെ അടയാളമാണ് ഇന്ന് കാപ്പാട് കടപ്പുറത്ത് പിറകണ്ട് റജബ് ഒന്നിന്റെ രാത്രിയായി മാറിയത്. വല്യ സൗഭാഗ്യം. അല്ലാ, ഓരോ രാത്രിക്ക് നീ കൊടുക്കുന്ന വറക്കത്ത് അടുത്ത രാത്രിക്ക് ഉണ്ടാവൂലല്ലോ പടച്ചവനെ.
ഇന്നത്തെ രാത്രി ഉമ്മാക്കും ഉപ്പാക്കും മക്കൾക്കും കുടുംബത്തിനും വേണ്ടി ഞാൻ ദുആരക്കും. അൽഹംദുലില്ലാഹ്, നമുക്ക് കിട്ടിയ ജീവിതത്തിന്റെ വലിയ സൗഭാഗ്യം. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾ ഒന്നിനും കഴിവില്ലാത്ത ഏഴകളായ അടിമകളാണ്, അടിയാറുകളാണ്. ഈ റജബിന്റെ ഒന്നാമത്തെ രാത്രിയിൽ ഈ സദസ് ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ ലൈവായി പ്രോഗ്രാം കണ്ടുകൊണ്ട് പതിനായിരക്കണക്കിന് ആളുകൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ ഒരു സുവർണാവസരം നമുക്ക് ലഭിക്കുമ്പോൾ അല്ലാഹുവേ, ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ റബ്ബേ. ചെറിയ ഒരു ദുആ ഇപ്പോ, ബാക്കി സമാപന ദുആ എല്ലാവരോടും ഞാൻ പറയാം. എന്ത് നിങ്ങൾക്ക് നഷ്ടം വന്നാലും ഇന്ന് ആ ദുആ കഴിഞ്ഞേ പോകാവൂ. അതുകൊണ്ടാണ് നേരത്തെ തുടങ്ങിയത്. എല്ലാവരും സഹകരിക്കണം ആ ദുആ. ഒരാൾക്ക് പോലും ആ ദുആ നഷ്ടപ്പെടരുത്. ചെറുപ്പക്കാർ ചെറുപ്പാഞ്ഞു പോകുന്ന വാഹനത്തിന്റെ ഇടയിലാണെന്ന് ചെറുപ്പക്കാരെ ജീവിതം അവസാനിക്കും. അല്ലാ, 20-ഉം 25-ഉം വയസ്സായ മക്കളെ രക്തത്തിൽ കോരിയെടുത്ത് ഉമ്മാടെ മുമ്പ് കൊണ്ടുവന്ന് കിടത്തുന്ന കാലമാണ്. മക്കളെ, ഈ പ്രാർത്ഥനയാണ് നമ്മുടെ കാവല്, ഈ പ്രാർത്ഥനയാണ് നമ്മുടെ പ്രതീക്ഷ. ഗൾഫിലും നാട്ടിലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ മാരക രോഗം മനുഷ്യനെ ചങ്ങല കൊണ്ട് മുറുക്കണ പോലെ മുറുക്കുന്ന സാഹചര്യങ്ങൾ അല്ലാഹു കാത്തിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. പാണക്കാട് സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങൾ തന്ന പൈസയും എന്റെ പൈസയും നിയ്യത്ത് ചെയ്ത് ഞാൻ ഈ ബക്കറ്റിലേക്ക് ഇടുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, ഇൻഷാ അല്ലാ, ഇന്നത്തെ നിങ്ങളുടെ സദഖ ഒരു രോഗിക്ക്, ഞാൻ പറഞ്ഞതുപോലെ ഒരു രോഗിക്ക് ഒരു നേരത്തെ ചായ കുടിക്കാനുള്ള ഒരു 200 രൂപ, ഒരു രോഗിക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനുള്ള 2 ദിവസം ഭക്ഷണം കഴിക്കാനുള്ള ഒരു 500 രൂപ ഒരു രോഗി കഴിക്കട്ടെ, സ്നേഹസാഗരത്തിൽ ഒരു രോഗി കഴിക്കട്ടെ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അതിന്റെ അകത്തിട്ട് കൊടുക്കണം. നിയ്യത്ത് ചെയ്ത് കവർ തിരികെ ഏൽപ്പിക്കാത്തവർ കവറും ഇടണം, ഇന്നത്തെ സദഖയും ഇടണം. ഇൻഷാ അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് عليه وسلم صلى الله على محمد صلى الله عليه وسلم. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, 100, 200, 500, 1000 ഇന്നലെ നമ്മുടെ പൊന്നാര സഹോദരിമാർക്ക് സദഖ ചെയ്യാൻ കഴിഞ്ഞില്ല. ചെറുക്കളയിൽ ഇതുവരെ നടന്ന പ്രോഗ്രാമുകൾക്ക് പിരിവില്ലായിരുന്നത് കൊണ്ട് അവർക്ക് അതിന് കഴിഞ്ഞില്ല. ഇന്ന് അല്ലാഹുവേ കൈ നിറച്ച് സ്വർണവും സ്വത്തും സ്നേഹസാഗരത്തിലെ ആരോരുമില്ലാത്ത രോഗികൾക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നവരാണ് തമ്പുരാനെ. ഓരോ നീയത്തി ഇത് ബക്കറ്റിലിടുമ്പോൾ അവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ, അവർക്ക് ബറക്കത്ത് കൊടുക്കണേ അല്ലാ, അവർക്ക് അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഇതിന്റെ വറക്കത്ത് കൊണ്ട് ഈമാനോടുകൂടിയല്ലാതെ ഞങ്ങളെ മരിപ്പിക്കല്ല തമ്പുരാനെ. ഇതിന്റെ വറക്കത്ത് കൊണ്ട് അപകടങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ, ഇടങ്ങേറുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. ഞാൻ ഈ സദസ്സിൽ വന്നിരുന്നപ്പോ തന്നെ അല്ലാഹുവേ പടച്ചവനെ, ഞാൻ ഈ സദസ്സിൽ വന്നിരുന്നപ്പോ തന്നെ ബഹുമാനനായ സി കെ അബ്ദുള്ള സാഹിബ് 1 ലക്ഷം രൂപ സ്നേഹസാഗരത്തിന് തരാമെന്ന് പറഞ്ഞു. കുലൂ തക്ബീർ, വേഗം പോന്ന് പറഞ്ഞു. സദസ്സിലുണ്ടോ? പെട്ടെന്ന് പോകുമെന്ന് പറഞ്ഞു. എന്നാലും അദ്ദേഹം പോണതിന് മുമ്പ് ഒന്ന് ദുആരക്കണം. ഇവിടെ ഉണ്ട്, മാഷാ അല്ലാഹ്. സി കെ അബ്ദുള്ള സാഹിബ് 1 ലക്ഷം രൂപ പറഞ്ഞു. സല്ലല്ലാഹു അലാ മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരോരുമില്ലാത്തവർക്ക് വേണ്ടി ആ പ്രിയപ്പെട്ട സ്നേഹിതം പറഞ്ഞ സദഖ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ സ്വീകരിക്കണേ റബ്ബേ. സല്ലല്ലാഹു അലൈഹി നബി മുഹമ്മദിൻ കാര്യമായി സ്വലാത്തു ചൊല്ലി ഫാത്തിഹ ഓതി ദുആ അരക്കുന്ന സമാപന സദസ്സിൽ കാര്യമായി ദുആ ചെയ്യും, അല്ലാഹു സ്വീകരിക്കട്ടെ. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു മരണപ്പെടാൻ പോവുകയാണ്. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു മരണപ്പെടാൻ പോവുകയാണ്. എന്റെ സഹോദരിമാരെ, ഹുദൈഫ റളിയല്ലാഹു അൻഹു ആശങ്കപ്പെടേണ്ട കാര്യമില്ല. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പാതിരാ സമയം അല്ലാഹുവിന് വേണ്ടി ചെലവഴിച്ച മഹാനാണ്. പാതിരാവിന്റെ യാമത്തിൽ അല്ലാഹുവിന് വേണ്ടിയിട്ട് ഖുർആൻ ഓതിയ മഹാനാണ്. അല്ലാഹു തന്ന സമ്പത്ത് മുഴുവനും പടച്ചവന് വേണ്ടി ചെലവഴിച്ച മഹാനാണ്. ആ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ ചുറ്റും ശിഷ്യഗണങ്ങൾ കൂടി നിൽക്കുകയാണ്. ആ സമയത്ത് മഹാനായ ഹുദൈഫത്ത് വരളിയമാൻ
റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകയാണ്. അനുയായികൾ ചോദിച്ചു, തങ്ങളെ നിങ്ങളും കരയുകയാണോ? നിങ്ങളും കരയുകയാണോ? ഈ സമയത്ത് ചിരിക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഈ അമലുകൾ മുഴുവനും ചെയ്തരു? തങ്ങളെ ഈ സമയത്ത് വേദന മാറ്റാൻ വേണ്ടിയിട്ടല്ലേ പ്രിയപ്പെട്ട തങ്ങളെ നിങ്ങൾ ഈ ത്യാഗം മുഴുവനും ചെയ്തരു? തങ്ങളെ പാതിരാവിന്റെ യാമത്തിൽ ഇബാദത്ത് ചെയ്തത് അതിനു വേണ്ടിയല്ലേ? അല്ലാഹു തന്ന സമ്പത്ത് സുറക്ക ചെയ്തത് അതിനു വേണ്ടിയല്ലേ? ഖുർആൻ ഓതിയത് അതിനു വേണ്ടിയല്ലേ? ദിക്ർ ചൊല്ലിയത് അതിനു വേണ്ടിയല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട സയ്യിദേ നിങ്ങൾ ഇങ്ങനെ കരയുന്നതെന്ന് ചോദിക്കുമ്പോ ഉദൈഫത്ത് വലിയ മാറിയല്ലാഹു തആല എന്ന് പറയുകയാണ്, ഈ സമയത്ത് ഖേദിക്കുന്നവന് രക്ഷയില്ല. അനുയായികളെ, മരണപ്പെടുന്ന സമയത്ത് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാ റൂഹ് പിടിക്കാൻ വരുന്ന സമയത്ത് ഖേദിക്കുന്നവന് അർത്ഥമില്ല, രക്ഷയില്ല. ആ സമയത്ത് ഖേദം വരാൻ പാടില്ല. ഞാൻ അങ്ങനെ ചെയ്തു പോയല്ലോ, എന്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയല്ലോ, എന്റെ രാത്രി നഷ്ടപ്പെട്ടു പോയല്ലോ, എന്റെ പകല് നഷ്ടപ്പെട്ടു പോയല്ലോ, എന്റെ സ്വത്ത് നശിച്ചു പോയല്ലോ, അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഖേദിക്കുന്നവർക്ക് നാശമാണ്. ഉദൈഫത്ത് വലിയ മാറലി അല്ലാഹു എന്ന് പറയുമ്പോ അല്ലാഹുവേ ആ വേദനക്കിടയിൽ പുഞ്ചിരിക്കാൻ നമുക്ക് കഴിയുമോ എന്നറിയില്ല. അല്ലാ, എന്തുകൊണ്ടാണ് റൂഹ് പിടിക്കുമ്പോ, എന്തുകൊണ്ടാണ് റൂഹ് പിടിക്കുമ്പോ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാ റൂഹ് പിടിക്കുന്ന സമയത്ത് മനുഷ്യന്റെ ശരീരത്ത് വേദന വരുന്നത് എന്തുകൊണ്ടാണ്? അതാണ് പറയാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മുടെ സ്നേഹസാഗരം എന്ത് എന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ പോവാണ്. എല്ലാ സഹോദരങ്ങളോടും പറയുന്നു, സ്ക്രീനുള്ള ഭാഗത്തേക്ക് കടന്നിരിക്കണം. നിങ്ങൾ എല്ലാവരും കടന്നിരുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് കഴിയുള്ളൂ. ഇപ്പൊ ഈ ഫ്രണ്ടിലിരിക്കുന്നവർക്ക് അൽഹംദുലില്ലാഹ് ഈ ടിവിയിലൂടെ തന്നെ സ്നേഹസാഗരത്തിന്റെ ആ രൂപവും ഭാവവും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. 3 മിനിറ്റേ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല. അവിടെ ഇരിക്കുന്നവർക്ക് കാണാൻ പറ്റുമോ? ഷാഫി മധ്യത്തിരിക്കുന്നവർക്ക് ഇതിലൂടെ കാണാം, അവിടെ ഇരിക്കുന്നവർക്ക് ഇതിലൂടെ കാണാം. ഒരുപാട് അകലത്തല്ലല്ലോ. ഏറ്റവും പുറകിൽ വേറൊരു സ്ക്രീനും വെച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത്, ഇന്നത്തെ പ്രാർത്ഥന ഇത് നിങ്ങൾ കാണുമ്പോ, ഇത് നിങ്ങൾ കാണുമ്പോ നിങ്ങൾക്ക് തോന്നണം, അള്ളാഹുവേ ഇതിനെയാണോ ഞങ്ങൾ കുറ്റപ്പെടുത്തിയത്, ഇതിനെയാണോ ഞങ്ങൾ പരിഹസിക്കുന്നത്. ഒരിക്കലും മനുഷ്യന്റെ ശരീരം വിറ്റ് ബിസിനസ് നടത്താനൊന്നും ഞങ്ങൾക്ക് കഴിയൂല സഹോദരൻ. നിങ്ങൾ പ്രസംഗത്തിന് വരുമ്പോ 2 ലക്ഷമോ 3 ലക്ഷമോ ഒക്കെ ബാക്കി വാങ്ങിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞു, അതൊക്കെ ഞാൻ സഹിച്ചോളാം. അത് എന്നെ കുറിച്ച് പറയണതല്ലേ, ഞാൻ സഹിച്ചോളാം. അത് മരിക്കുന്നതുവരെ അത് അനുഭവിക്കുക എന്നത് നമ്മുടെ ഒരു ബാധ്യതയിൽപ്പെട്ടതാണ്. അതൊക്കെ സഹിച്ചോളാം. എല്ലാവർക്കും അതൊക്കെ പറയലൊരു രസമാണല്ലോ. സ്വന്തം സ്ഥാനവും പദവിയും ഒന്നും നോക്കാതെയാണ് എത്രയോ ആളുകൾ അത് പറയുന്നത്. അതായിക്കോട്ടെ, പക്ഷെ ഞാൻ പറയുന്നത് ഈ ഇത്തരം പ്രവർത്തനങ്ങളെ നാളെ ഈ ഒരു ഗതി അള്ളാഹു ആർക്കാണ് കൊടുക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. ഇതിനകത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന മാഹീൻ എന്ന് പറയുന്ന സഹോദരനുണ്ട്. 2 കാലും മുറിച്ചു മാറ്റപ്പെട്ട സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഹിന്ദു സഹോദരനുണ്ട്. അമ്മമാർ, ഉമ്മമാർ, ഉപ്പമാർ ഒക്കെ ഇതിനകത്തുണ്ട്. നിങ്ങൾ ഇവിടെ ബക്കറ്റിലിട്ട പൈസ മുഴുവനും എനിക്കതിൽ നിന്നൊരു നാണയത്തുണ്ട്. എനിക്ക് വേണ്ട സഹോദരങ്ങള് അത് അവരുടെ ആവശ്യത്തിനാണ് ചെലവഴിക്കുക. അവരുടെ ജീവിതത്തിലെ നല്ല സ്വപ്നമാണ് നല്ല ഒരു വീടുണ്ടാക്കി ഞങ്ങളെ അതിലേക്ക് മാറ്റുക എന്നത്. സഹോദരിമാരൊക്കെ കാണണം. എന്നിട്ട് ഇൻഷാല്ലാ നിങ്ങൾ അവിടെ വരണം. ഇനി ഞാൻ ഈ വീഡിയോ ക്ലിപ്പ് കഴിഞ്ഞതിന് ശേഷം പറയാൻ പോകുന്നത് മരണത്തിന് എന്തുകൊണ്ട് വേദനയുണ്ടാകുന്നു എന്നാണ്. റൂഹൂരി എടുക്കുമ്പോ എന്തിനാണ് ഒരു ശരീരത്തിന് വേദന വരുന്നത്, എങ്ങനെയാണ് ആ വേദന വരുന്നത്? ഉസാലി ഇമാം റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. ഈ വീഡിയോ ക്ലിപ്പിംഗിന് ശേഷം ഇൻഷാല്ലാ അതായിരിക്കും വിശദീകരിച്ചു തരുന്നത്. സ്നേഹസാഗരം എന്ത്, അതെവിടെയാണ് നടക്കുന്നത്, അതിന്റെ അകത്തെ സംഭവങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാത്തവർക്ക് വേണ്ടി ഇൻഷാല്ലാ അത് 3 മിനിറ്റേ ഉള്ളൂ. അത് സമർപ്പിച്ചിട്ട് എന്റെ വിഷയത്തിലേക്ക് ഞാൻ ഇൻഷാല്ലാ കടന്നു.
ജീവിതയാത്രക്കിടയിലും സ്വപ്നങ്ങളുടെ നിറം നഷ്ടപ്പെട്ട പ്രായമായവർ, കടലോളം കണ്ണുനീരും കൈനിറച്ച ആഗ്രഹങ്ങളും മാത്രം ബാക്കിയായവർ, പ്രിയപ്പെട്ടവരൊക്കെയും പാതിവഴിയിൽ ഉപേക്ഷിച്ചപ്പോൾ ജീവിതത്തിന്റെ പെരുവഴിയിൽ തനിച്ചായിപ്പോയ മനുഷ്യജന്മങ്ങൾ, പ്രായത്തിന്റെ അവശതയും അവഗണനയുടെ കയ്പുനീരും നിറം മങ്ങി തുടങ്ങിയ ശൂന്യമായ അവരുടെ മിഴികളിലുണ്ട് ഹൃദയം നുറുങ്ങുന്ന വേദനകൾക്കിടയിലും രോഗങ്ങൾ കൂടി വിരുന്നെത്തിയവർ. മങ്ങിയ കാഴ്ചകൾക്കപ്പുറത്തെ തങ്ങളുടെ വർണ്ണാഭമായ ഗതകാലത്തെ ഓർത്ത് നെടുവീർപ്പെടുന്നവർ, ഒരു പുരുഷായുസിന്റെ മനുഷ്യപ്രയത്നങ്ങളൊക്കെയും കൺമുന്നിൽ നഷ്ടപ്പെട്ട അവരുടെ ഘനാന്തകാലം നിറഞ്ഞ ജീവിതത്തിലേക്കാണ് നേർത്ത കുളിരലകളായി പ്രകാശം പൊഴിച്ച വിളക്കുമാടമായി സ്നേഹസാഗരം അലയടിച്ചെത്തിയത്. ചർമ്മം നേർത്ത് വിറബാധിച്ച കരങ്ങളിൽ ചൂടുള്ള സ്നേഹസ്പർശമായി, മെഴിനീരുറഞ്ഞ് കരുവാളിച്ച കവിൾത്തടങ്ങളിൽ പരീക്ഷണങ്ങളുടെ തീവ്രജ്വാലകൾ പുള്ളിച്ച നെഞ്ചകങ്ങളിൽ ഹിമഗണങ്ങളുടെ നനുത്ത സ്പർശങ്ങൾ പകർന്ന അവരുടെ സ്നേഹസാഗരം. നഷ്ടപ്പെട്ടതൊക്കെയും സ്നേഹസാഗരം അവർക്ക് തിരിച്ചു നൽകി. സ്നേഹവും പരിഗണനയും പരിചരണവും ഒക്കെ വരണ്ട മനസ്സുകളിൽ പ്രതീക്ഷയുടെ കുഞ്ഞുറവകൾ, നിറം മങ്ങിയ കണ്ണുകളിൽ പ്രതീക്ഷയുടെ ഇത്തിരി വെട്ടങ്ങൾ. അതെ, ആ മനസ്സുകൾ നിറഞ്ഞു തുളുമ്പുകയാണ്. ഈ സ്നേഹലോകത്തിപ്പോൾ അവർ തനിച്ചല്ല എന്ന വിശ്വാസമുണ്ട് പറഞ്ഞു. തീർച്ചയായും സ്നേഹസാഗരത്തിന് ഉണർന്നിരുന്നേ മതിയാവും ഈ വൃദ്ധജന്മങ്ങളുടെ കണ്ണുകൾ നനയാതിരിക്കാൻ. ഇവരെ കേരളത്തിൽ നിന്നും ആദ്യത്തെ ഒരു ജില്ല ഏറ്റെടുക്കുന്നത് കാസർഗോഡ് ജില്ലയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പാവപ്പെട്ടവർക്ക് അവസാനം കാണിച്ച ആ ബിൽഡിംഗ് പൂർത്തിയാക്കി കൊടുക്കുന്നതിന് മുമ്പ് അല്ലാഹു നമുക്കൊരു അപകടവും ഒരു മരണവും അല്ലാഹു തരാതിരിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുദക്കയായിരിക്കും സഹോദരങ്ങൾ, ഒരു പെങ്ങൾ ഒരു സ്വർണത്തിന്റെ മുത്തുവിടെ കൊടുത്തയച്ചു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം വസാലിം മാ റളിയല്ലാഹു അൻഹു പറയുന്ന മനോഹരമായ സംഭവത്തിലേക്ക് മനുഷ്യന്റെ മനസ്സിനെ വല്ലാതെ നുറുങ്ങുപോലെ വേദനിപ്പിക്കുന്ന രംഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അല്ലാഹു ഇതിനെക്ക് ദുആരക്കാതിരിക്കാൻ കഴിയുന്നില്ല. പെങ്ങളെ, ഈ കൊടുത്ത സ്വർണത്തിന്റെ മുത്ത് നിങ്ങളിപ്പോ ഈ ചിത്രത്തിലൂടെ കണ്ട, വീഡിയോസിലൂടെ കണ്ട പാവപ്പെട്ട ഉമ്മമാർ കുപ്പമാർക്കുള്ളതാണ്. എന്റെ ഭാര്യയ്ക്ക് കൊണ്ട് കൊടുക്കാനല്ല, അൽഹസാന്റെ പ്രവർത്തകർക്ക് ധരിച്ചു കൊണ്ട് നടക്കാനല്ല. ഇവരുടെ സ്വത്ത് നമ്മളെടുത്ത് കഴിച്ചാൽ അല്ലാഹു നമ്മെ വെറുതെ വിടുമോ?
ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ നീ എത്ത ചെയ്ത ഒരു നാണയത്തൊട്ട് കൊണ്ട് ഞാൻ ചായ കുടിച്ചാൽ അല്ലാഹു എന്റെ ലോകത്ത് എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? അല്ലാഹുവേ, 100,000 രൂപ ഇവിടെ പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട അബ്ദുള്ള സാഹിബിന് നീ ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും കൊടുക്കണേ. അല്ലാ, ഖത്തറിൽ നിന്ന് ആദ്യമായി അൻവർ എന്ന സഹോദരൻ ഞാൻ അവിടെ ചെന്നപ്പോ 400,000 രൂപയാണ് പറഞ്ഞത്. 400,000 രൂപ അവിടുത്തെ ഒരു റൂമിന് 8,00,000 രൂപയാണ്. 32 റൂമുകൾ, അതിൽ നിന്ന് ഒരു റൂമിന്റെ പകുതി അൽഹംദുലില്ലാഹ് എന്റെ ഉമ്മാക്ക്, എന്റെ ഉപ്പാക്ക്, എന്റെ ഭാര്യക്ക്, എന്റെ മക്കൾക്ക്, എന്റെ കൂട്ടുകാർക്ക്, എന്റെ നാട്ടുകാർക്ക് വേണ്ടി ദ്വാരക്കാർ ഞാൻ തരുന്നു എന്ന് പറഞ്ഞ അൻവർ എന്ന സഹോദരൻ അൽഹംദുലില്ലാഹ് ഇവിടെ സ്റ്റേജിലും സദസ്സിലും ഇരിക്കുന്നവർ ഇതൊരു പിരിവിന് വേണ്ടിയിട്ട് എന്റെ വളർന്നു മുടക്കാൻ എനിക്ക് കഴിയില്ല. എന്നാലും അല്ലാഹുവേ, ആ മനോഹരമായ ബിൽഡിംഗിന്റെ പണി പൂർത്തിയാക്കി കൊണ്ടിരിക്കുന്ന സമയത്ത് ഇൻഷാല്ലാ അതിന്റെ നിർമ്മാണത്തിന് 50,000, 100,000, 200,000 ഒക്കെ കൊടുക്കാവുന്ന നിയത്തിലെ റഹ്മാനായ അല്ലാ ആരുമില്ലാത്തവർക്ക് അഭയം കൊടുക്കാൻ കാണിച്ച മനസ്സിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവരും ഖൈറും നിഅമത്തും ബറക്കത്തും ഇവർക്ക് ചൊരിഞ്ഞു കൊടുക്കണേ. അല്ലാ, മറ്റൊരു സഹോദരിയതാ ഒരു ജോഡി കമ്മൽ അല്ലാഹുവേ ഒരു സ്വർണമോതിരം ഇവിടെ കൊടുത്തയച്ചു. നാദാ നീ സ്വീകരിക്കണേ. അല്ലാ, നമ്മുടെ സഹോദരിമാര് ശരീരത്തണിഞ്ഞിരിക്കുന്ന സ്വർണ്ണാഭരണം ഇതാ, ഇതുപോലെയുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടിയല്ലേ ഉസ്താറേ നിങ്ങൾ കൊടുക്കേണ്ടത്? ആരോരുമില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയല്ലേ ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് കൊടുത്തയച്ചു കൊണ്ടിരിക്കുന്നു. അല്ലാ, അവർക്കാർക്കും നീ ഒരു ഗതി കൊടുക്കരുത്. അല്ലാ, അവരെ എല്ലാവരെയും മാരക രോഗത്തെ തൊട്ട് കാത്തുരക്ഷിക്കണേ. അല്ലാ, സ്വീകരിക്കട്ടെ. ഇന്നലെ പറഞ്ഞതുപോലെ ഒരു ദിവസത്തെ ആ രോഗികളുടെ ചിലവിന് 10,000 രൂപയാണ്. ഒരുപാട് ആളുകൾ 10,000 രൂപ ഓഫർ ചെയ്തു. ഗൾഫിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഈ സദസ്സിൽ നിന്ന് പറഞ്ഞു, ഇന്നിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു പ്രിയപ്പെട്ട സഹോദരി മരണപ്പെട്ടു പോയ ഭർത്താവിന്റെ 5,000 രൂപ മരണപ്പെട്ടുപോയ ഭർത്താവിന്റെ ഖബറിലേക്ക് അവിടെ കൊടുത്തിരുന്നവർ ഇൻഷാഅല്ലാഹു സ്വീകരിക്കട്ടെ. നിങ്ങളുടെ ഇടയിൽ നമ്മുടെ വോളണ്ടിയേഴ്സ് വരുമ്പോ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ഇപ്പൊ തന്നെ ഒന്ന് രണ്ടു മൂന്ന് വോളണ്ടിയേഴ്സ് സ്ത്രീകളുടെ ഭാഗത്തും പുരുഷന്മാരുടെ ഭാഗത്തും ഒക്കെ നിൽക്കുക. അതിന് തടസ്സം വരാത്ത രീതിയിൽ അവർ 5,000 or 10,000 ബിൽഡിംഗ് നിർമ്മാണത്തിന് വേണ്ടിയാണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കണം. അള്ളാഹുവിന്റെ അടുത്ത് സമാധാനം പറയാൻ കഴിയില്ല. ബിൽഡിംഗ് നിർമ്മാണത്തിന് കൊടുക്കുന്നത് ബിൽഡിംഗ് നിർമ്മാണത്തിനും ഭക്ഷണത്തിന് കൊടുക്കുന്നത് ഭക്ഷണത്തിനുമാണ്. അതങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കണം. ഒരു നാണയത്തൊട്ട് മറ്റൊന്നിനു വേണ്ടി മാറുന്നത് ശരിയല്ല. നിങ്ങൾ ചിന്തിക്കേണ്ട, ഈ നിങ്ങൾ കൊടുക്കുന്ന പൈസ മുഴുവനും ഈ പ്രോഗ്രാമിന്റെ ചിലവിന് വേണ്ടി എടുക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. അൽഹിസാൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തകർക്ക് 200,000 രൂപ 2 ദിവസത്തെ ഈ പ്രോഗ്രാം നടത്തുന്നതിന് ചിലവുണ്ട്. പക്ഷേ നിങ്ങൾ ഈ കൊടുക്കുന്ന ഒരു നാണയത്തൊട്ട് പോലും അതിന്റെ ചിലവിന് വേണ്ടി അവരെടുക്കുകയില്ല. അതവർ സ്വയം കണ്ടെത്തിയ പൈസയാണ്. അല്ലാഹുവേ പടച്ചവനെ, എന്റെ പ്രിയങ്കരനായ അൽഹിസാന്റെ സംഘാടകർ പടച്ചവനെ, അവരീ കാണിക്കുന്ന നിസ്സീമമായ സഹകരണത്തിന് പകരം അല്ലാഹുവേ നിന്റെ ലോകത്ത് അവർക്കും അവരുടെ മാതാപിതാക്കൾക്കും അവരുടെ മക്കൾക്കും നല്ല സ്വീകരണം നീ കൊടുക്കണേ റബ്ബേ. നിറഞ്ഞ മനസ്സോടുകൂടി ഞാൻ ആരക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു ഖൈർ ചെയ്യട്ടെ. ഇൻഷാല്ലാ ഇടയ്ക്ക് ഞാൻ ചോദിക്കും, ഇതിന്റെ ബിൽഡിങ്ങിന് വേണ്ടിയും ഇതിന്റെ ഭക്ഷണ ചെലവിന് വേണ്ടിയും ആ സമയത്ത് നല്ല നീയത്തോടെ നമുക്ക് ഒരുപാട് സമയം അതിനുവേണ്ടി ചെലവഴിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പറഞ്ഞു പോകലാണ്. നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് എന്റെ ബാധ്യതയാണ്. നിങ്ങൾ അറിയിച്ചു തരേണ്ടത് എന്റെ കടമയാണ്. അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. പറയുന്നു, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മുള്ളാണി തറച്ചാൽ ആ ഭാഗം വേദനിക്കുന്നത് എന്തുകൊണ്ട്? അദ്ദേഹം ചോദിക്കുകയാണ് തന്റെ ശിഷ്യഗണങ്ങളോട്. ശരീരത്തിൽ ഒരു മുള്ളോ ആണിയോ കുപ്പിച്ചില്ലോ തറച്ചാൽ ആ സ്ഥലം വല്ലാതെ വേദനിക്കുന്നത് എന്തുകൊണ്ട്? അനുയായികൾ പറഞ്ഞു, അവിടെ മുറിവ് പറ്റുന്നത് കൊണ്ട്. മുറിവ് പറ്റിയാൽ വേദനിക്കുന്നത് എന്തുകൊണ്ട്? ആ മുറിവ് പറ്റിയ സ്ഥലത്തെ റൂഹ് അവിടെ നിന്ന് നഷ്ടപ്പെടുകയാണ്. ആ മുറിവ് പറ്റിയ സ്ഥലത്തെ റൂഹ് അവിടെ നിന്ന് നഷ്ടപ്പെടുകയാണ്. അല്ലാഹുവേ പടച്ചവനെ, ഇന്ന് ഈ സദസ്സിന്റെ സമാപനം ചെയ്യുന്ന ദുആ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വേദനകളെയും നീ മാറ്റിത്തരണേ. അല്ലാ
ചെറുക്കളയിൽ വന്നവരോട് പറയുന്നു, നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയല്ലേ, ഇന്നത്തെ ദുആ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയല്ലേ, ഇന്നത്തെ പ്രാർത്ഥന നിങ്ങൾക്ക് നഷ്ടമായി പോവല്ലേ. വസാലിയമാവ് പറയുന്നു, ഒരു മുള്ളോ ഒരു ആണിയോ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തറയ്ക്കുമ്പോൾ ആ മുറിവ് പറ്റുന്ന സ്ഥലത്തെ റൂഹ് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ആ സ്ഥലത്ത് വേദനയെടുക്കുന്നതെന്ന് അല്ലാഹ്. രണ്ട് സ്ഥലത്ത് മുറിവ് പറ്റുമ്പോ രണ്ടു ഭാഗത്തു നിന്ന് ആത്മാവ് നഷ്ടപ്പെടുകയാണ്. അപ്പൊ എന്തോ ഒരു വേദനയാണ് റബ്ബേ. വാഹനാപകടത്തിൽപ്പെട്ട് കാസർഗോഡും കാഞ്ഞങ്ങാടും റോഡിൽ കിടന്ന് നിലവിളിക്കുമ്പോൾ അല്ലാഹുവേ പടച്ചവനെ, ശരീരം പൊട്ടിയിട്ട് ഒടിഞ്ഞിട്ട് എല്ല് പൊട്ടിയിട്ട് രക്തം വാർന്നൊഴുകുമ്പോൾ ആ ശരീരത്തിന്റെ രക്തം പൊട്ടിവിടുകുന്ന സ്ഥലം വേദന കൊണ്ട് മനുഷ്യൻ പൊളയുന്നതെന്തുകൊണ്ടാണ്? അവിടുത്തെ റൂഹ് മനുഷ്യ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. ഒരു ചെറിയ വിരൽത്തുമ്പിന്റെ അഗ്രത്തെ റൂഹ് നഷ്ടപ്പെടുമ്പോ അത്രത്തോളം വേദനയുണ്ടെങ്കിലല്ല ശരീരത്തിന്റെ മുഴുവൻ റൂഹ് നഷ്ടപ്പെടുമ്പോ എന്ത് വേദനയായിരിക്കുമല്ല. ഒരു വിരൽത്തുമ്പിന്റെ ഭാഗത്ത് മുറിവ് പറ്റുമ്പോ ആ മുറിവിന്റെ ഭാഗത്തെ റൂഹ് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് വേദനിക്കുന്നതെങ്കിൽ, കാലിൽ മുറിവ് പറ്റുമ്പോ കയ്യിൽ മുറിവ് പറ്റുമ്പോ ആ മുറിവിന്റെ സ്ഥലത്തെ റൂഹ് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് വേദന വരുന്നതെങ്കിൽ, ശരീരത്തെ മുഴുവനും റൂഹ് നഷ്ടപ്പെടുമ്പോ കാൽ വിരലിന്റെ അഗ്രം മുതല് തലച്ചോറിന്റെ ഉള്ളുവരെ നിറഞ്ഞു നിൽക്കുന്ന ആത്മാവിന് കൊത്തി വലിച്ച് 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 വലിച്ചു ഊരിയെടുക്കുമ്പോ അല്ലാഹുവേ ഒരു ശരീരത്തിന് എത്രമാത്രം വേദനയുണ്ടാകുമല്ല. വസാലിമാർദിയല്ലാവും പറയുന്നു, പിന്നെ എന്തുകൊണ്ടാണ് മനുഷ്യനവിടെ കിടന്ന് നിലവിളിക്കാത്തത്? അങ്ങനെ റൂഹ് പിടിക്കുന്നോ ആ മനുഷ്യനം കാണ് കിടന്ന് നിലവിളിക്കാത്തത്? അവന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗത്ത് നിന്ന് റൂഹ് വലിച്ചൂടിയെടുക്കുമ്പോ അത്ര വേദനയല്ലേ ആ വേദന അനുഭവിക്കുന്നോ? എന്തുകൊണ്ട് മരിക്കാൻ കിടക്കുന്നവർ കിടന്ന് നിലവിളിക്കുന്നത്? വസാലിമാർദിയല്ലാവും എന്ന് പറയുന്നു, റൂഹ് പിടിക്കാൻ ഇറങ്ങി വരുന്നത് അസ്രായീല് മാത്രമല്ല, 500 മലക്കുകൾ വേറെ വരും പ്രിയപ്പെട്ടവരെ, 250 മലക്ക്. ആ മരിക്കാൻ പോകുന്ന മനുഷ്യന്റെ വലതുഭാഗത്ത് നിൽക്കുകയാണ് 250 മലക്ക്. ആ മരിക്കാൻ പോകുന്ന മനുഷ്യന്റെ ഇടതുഭാഗത്ത് നിൽക്കുകയാണ്. രണ്ടു ഭാഗത്തിനൊന്നും അവൻ പിടയ്ക്കാതിരിക്കാൻ, അവൻ കൈകാലിട്ടടിക്കാതിരിക്കാൻ, അവൻ നിലവിളിക്കാതിരിക്കാൻ ആ മനുഷ്യന്റെ ശരീരത്തെ അമർത്തി പിടിക്കുമെന്നാണ് അല്ലാഹ്. 500 മലക്കുകൾ മനുഷ്യന്റെ ശരീരത്തെ അമർത്തി പിടിക്കുന്നത് കൊണ്ടാണ് ആ പ്രിയപ്പെട്ട മനുഷ്യന്, ആ പ്രിയപ്പെട്ട മനുഷ്യൻ മരണവിപ്രാളം കൊണ്ട് പൊട്ടിക്കരയാ കഴിയാത്തതെന്ന് ബഹുമാനപ്പെട്ട വസാലിമാമ റളിയല്ലാഹു തആലാ പറയുകയാണ്. ബഹുമാനപ്പെട്ട വസാലിമാമ റളിയല്ലാഹു തആലാ പറയുകയാണ്, ഒരു മനുഷ്യന് 500 മലക്കുകൾ അമർത്തി പിടിച്ച് വിരിപ്പിൽ കിടത്തുകയാണ്. നിങ്ങൾ എവിടെ കിടന്നാണോ മരിക്കുന്നത്? ചെറുക്കളയിലാണോ, കാസർഗോഡാണോ, കാഞ്ഞങ്ങാടാണോ? നിങ്ങൾ എവിടെ കിടന്നാണോ മരണപ്പെടുന്നത്? ആ മരണപ്പെടുന്ന സ്ഥലത്ത് നിങ്ങളെ 500 മലക്കുകൾ വന്ന് പിടിച്ച് കെട്ടി അമർത്തി വെക്കുന്നത് കൊണ്ടാണ് കൈകാലിട്ടടിച്ച് നിലവിളിക്കാൻ നിങ്ങൾക്ക് കഴിയാത്തതല്ല. ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു ഭാഗം മാത്രം തളരുമ്പോ ബാക്കിയുള്ള ഭാഗം കൊണ്ട് നിലവിളിക്കാമല്ലോ, ഈ വിരലിന് മുറിവ് പറ്റിയാൽ ഈ വിരൽ കൊണ്ട് പൊത്തിപ്പിടിക്കാമല്ലോ, നെഞ്ചു വേദനിച്ചാ കൈകൊണ്ട് അമർത്തി പിടിക്കാമല്ലോ. ശരീരത്തിന്റെ ഒരു ഭാഗത്തിന് മുറിവ് വന്നാ മറ്റൊരു ഭാഗം കൊണ്ട് അവിടെ തടവി കൊടുക്കാമല്ലോ, ആശ്വാസം കണ്ടെത്താമല്ലോ. ശരീരം മുഴുവനും ഒരുപോലെ, ശരീരം മുഴുവനും ഒരുപോലെ 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 തകർന്ന് കിടന്നാൽ ഏത് ഭാഗമാണ് സമാധാനിപ്പിക്കുക, ഏത് ഭാഗമാണ് രക്ഷപ്പെടുത്തുക, ഏത് ഭാഗമാണ് കരകയറ്റുക, ഏത് ഭാഗമാണ് പൊത്തിപ്പിടിക്കുക? ശരീരം മുഴുവനും ഓരോരോ മഹൂപങ്ങളും ഞരമ്പുകളും ഓരോ ശരീരത്തിന്റെ ഉള്ളും പുറവുമല്ല വേദന കൊണ്ട് പൊളയുന്നത് കൊണ്ടാണ് ആ മനുഷ്യന് വേറൊന്നും ചെയ്യുന്നത്.
ചെയ്യാൻ കഴിയാത്തത്, ആ മനുഷ്യന് വേറൊന്നും ചെയ്യാൻ കഴിയാത്തത്, ഒട്ടകത്തെ അറുത്തിടുമ്പോ ഒട്ടകം കിടന്ന് മുരളുമെന്ന് ഒട്ടകവുമായി ബന്ധപ്പെട്ടവർക്കറിയാം, സൗദി അറേബ്യയിൽ ജോലി ചെയ്തിട്ടുള്ളവർക്കറിയാം, വിദേശ രാജ്യത്ത് കാലങ്ങളോളം സമയം ചെലവഴിച്ചവർക്കറിയാം. അല്ലാഹുവേ, അറുപ്പിടുമ്പോൾ ഒട്ടകത്തിനൊരു മുരൾച്ചയുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന സഹാബാ, നിങ്ങൾ ആരെങ്കിലും മരിക്കുന്ന സമയത്ത് ഒട്ടകത്തിന്റെ മുരൾച്ച പോലെ മുരൾച്ച വന്നാൽ അത് നരകത്തിന്റെ മയ്യത്താണ്. അല്ലാഹുവേ, പാപപ്പെട്ട ഞങ്ങള് ആ രീതിയിൽ മരിപ്പിക്കല്ലേ അല്ലാ. ഒട്ടകത്തിന്റെ മുരൾച്ച പോലെ, ഒട്ടകത്തിന്റെ ഞരങ്ങള് പോലെ നിങ്ങൾ ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ അത് നരകത്തിൽ കിടക്കുന്ന മയ്യത്തിന്റെ അടയാളമാണ്. പരതയിട്ട പെങ്ങള്, ഇബാദത്ത് ചെയ്യുന്ന പെങ്ങള്, സ്നേഹസാഗരത്തിലെ രോഗികളെ കണ്ടപ്പോ പട്ടം കൊണ്ട് കണ്ണീരുടച്ചിട്ട് ശരീരത്തണിഞ്ഞിരിക്കുന്ന സ്വർണാഭരണം അഴിച്ച് ആ പാപപ്പെട്ടവർക്ക് കൊടുക്കാൻ മനസ്സ് കാണിച്ച പെണ്ണേ, അല്ലാഹു നിന്നെ കൈവിടിയൂല മോളെ. ആ വീഡിയോകളിലൂടെ കണ്ടില്ലേ, വടികുത്തി നടക്കുന്നവരെ കണ്ടില്ലേ, കാഴ്ചയില്ലാത്തവരെ കണ്ടില്ലേ, കൈ ഇങ്ങനെ വിറച്ചു വിറച്ചു വിറച്ചിരിക്കുന്ന ഉമ്മയെ കണ്ടില്ലേ, ആരുമില്ലാത്തവരല്ലേ, വഴിയിൽ കിടന്ന് പട്ടി കടിക്കാതിരിക്കാ, എടുത്തു കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കുമ്പോ, നിങ്ങളെ പോലെ മക്കളെ പ്രസവിച്ചവരല്ലേ, കുടുംബജീവനം നയിച്ചവരല്ലേ, ഒരുപാട് സ്വപ്നങ്ങളുള്ളവരല്ലേ, ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരല്ലേ, എല്ലാം അവസാനിച്ച് ജീവിതത്തിലെ ഒരു ചെറ്റക്കൂരയുടെ ഒരു ടാർപ്പയുടെ താഴെ ഒരുക്കി കൂട്ടിക്കൊണ്ടിരുന്നവര് വിശാലമാറ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വിളിച്ച് ഒരു പ്രവിശാലമാറ കൊട്ടാരം പണയുമ്പോ എന്തിനാണ് മാറിപ്പോകുന്നതും? അല്ലാഹു കാരുണ്യവാനല്ലേ, അല്ലാന്റെ മലക്കുകൾ കാണുന്നില്ലേ? അവർക്കല്ലെങ്കിൽ പിന്നെ ആർക്കാണ് പെങ്ങളെ നമ്മൾ ചെയ്യേണ്ടത്? അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞു കൊണ്ട് ദുആ ചെയ്തിട്ട് അടുത്ത ഒരു ജോഡി കുഞ്ഞു കമ്മല് കൂടി കൊടുത്തയച്ചിരിക്കുകയാണ്. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണേ അല്ലാ. ഏത് കുഞ്ഞുമോളെ കാതിൽ കിടന്നതാണോ ഹൈറ് കൊടുക്കണേ അല്ലാ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ, അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ. അഞ്ചു പവൻ ഞാൻ പറയുന്നു, പത്ത് പവൻ ഞാൻ പറയുന്നു. ഈ കണ്ടവർക്കെല്ലാരും പിന്നെ ആർക്കാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ സഹായിക്കേണ്ടത്? ഈ പാതിരാത്രി അവർക്ക് വേണ്ടി തൊണ്ട പൊട്ടിയത് കൊണ്ട് നൗസാറുമാക്കലിക്ക് ലക്ഷങ്ങൾ കണക്ക് വരം വാങ്ങാനല്ല, ഞാൻ അവരുടെ പ്രിയപ്പെട്ട പൊന്നുമോനാണ് എന്ന മോനെ എന്നാണ് ആ പ്രിയപ്പെട്ട ഉമ്മമാര് വിളിക്കുന്നത്. അവർക്ക് വേണ്ടി എന്റെ മരണം വരെ പോരാടാ നെയ്യപ്പ് ചെയ്തവനാണ്. വിട പറഞ്ഞു പോയ എന്റെ മനസ്സിന്റെ രാജകൊട്ടാരത്തിലെ പ്രിയപ്പെട്ട പൊന്നുമോ, മുസ്താഖ് അഹമ്മദ് എന്ന തങ്കക്കുടത്തിന് വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. യാ അല്ലാ, പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് സ്വർഗത്തിന്റെ കൊട്ടാരത്തിലേക്ക് പറന്നു പോയ ആ പാവപ്പെട്ട പൊന്നുമോന്റെ പറക്കത്ത് ഈ സദസ്സിൽ വന്ന മുഴുവൻ ആളുകൾക്ക്, ഈ സ്വർഗ പറയുന്നവർക്ക്, ഈ സ്വർഗ ചെയ്യുന്നവർക്കും നീ കൊടുക്കണയല്ലാ. മോശമായ മയ്യത്തിന്റെ ലക്ഷണം പറഞ്ഞ മുത്തറസോല് നല്ല മരണത്തിന്റെ ലക്ഷണം പറയുകയാണ്. മരിക്കുന്ന സമയം നെറ്റി വിയർത്താൽ അത് നല്ല ലക്ഷണമാണ്. മരിക്കുന്ന സമയം നെറ്റി വിയർക്കുന്നൊരു നല്ല ലക്ഷണമാണ്. മരിക്കുന്ന സമയം കണ്ണു നിറയുന്നൊരു നല്ല ലക്ഷണമാണ്. അൽഹംദുലില്ലാഹ്, ആ ഒരു നല്ല ലക്ഷണത്തോടെ മരണപ്പെടാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് തരണേ അല്ലാ. ആ ഒരു നല്ല ലക്ഷണത്തോടെ മരണപ്പെടാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് തരണേ അല്ലോ. അങ്ങനെ മരണപ്പെടുന്നവരുടെ അടുത്ത് മലക്കുകൾ വന്നിരുന്നു കൊണ്ട് അയ്യത്തുഹ നഫ്സുൽ മുത്മഇന്ന ഇർജി ഇലാ റബ്ബിക റാദിയത്തൻ മർദിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അങ്ങനെ അല്ല
അള്ളാന്റെ മലക്കുകൾ പറയുന്നതാണ്, നെറ്റി വിയർത്ത് മരിക്കുന്നവർ, അതുപോലെ തന്നെ കണ്ണു നിറഞ്ഞിട്ട് മരിക്കുന്നവർ, പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കുന്നവർ, അവരുടെ അടുത്ത് മലക്ക് വന്നിട്ട് യാ അയ്യത്തുഹൽ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയത മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി, നിങ്ങൾ വിഷമിക്കല്ലേ, നിങ്ങൾ വേദനിക്കല്ലേ, നിങ്ങൾക്ക് അവിടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വലിയ സൗകര്യം ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് മലക്കുകൾ വന്ന് പറയും. എങ്ങനെയാണ് അങ്ങനെ മരിക്കാൻ പറ്റുന്നതെന്ന് പറയുന്നുണ്ട്, ഹദീസ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങനെയുള്ളവർക്കാണ് അങ്ങനെ മരിക്കാൻ പറ്റുക, എങ്ങനെയുള്ളവരാണ് അങ്ങനെയുള്ള മരണത്തിൽ നിന്ന് രക്ഷപ്പെടുക, അതൊക്കെ ഇൻഷാല്ലാ പറയുന്നു. നൈഫ മറിയം നമ്മുടെ മുസ്തഫ സാഹിബ് കാലിച്ചാൻ അടുക്കത്തിന്റെ അനുജന്റെ മകൾ, മകളുടെ മകൾ, ചെറിയ മകൾ, 3 മാസം പ്രായം, ഒരു പവൻ, അൽഹംദുലില്ലാ. ആ നമ്പറോടെ ഒന്ന് എഴുതി കൊടുത്തിരിക്കുന്നത് നമ്പറോടെ, ഒരു പവൻ, അൽഹംദുലില്ലാ, അള്ളാഹു തആല സ്വീകരിക്കട്ടെ. പ്രത്യേകം ദുആ ചെയ്യാൻ റുഖ്സാന ബാനു മംഗലാപുരം 10,000 രൂപ MFIP ലൈവ് പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നു. കടയുടെ ഒരു കേസ് വിജയിക്കുന്നതിന് വേണ്ടി നാസർ സുൽത്താന വയനാട്, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനാണ്, എന്റെ പ്രിയങ്കരനായ കൂട്ടുകാരനാണ്. ഞങ്ങൾ അവിടെ പോയാൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ കിടക്കലുണ്ട്, കടയിൽ നിന്ന് ഭക്ഷണം കഴിക്കലുണ്ട്. വിജയിക്കുന്നതിന് വേണ്ടി 10,000 രൂപ ഇൻഷാല്ലാ പ്രത്യേകം ഞാൻ ദുആ ചെയ്യും. വയനാട് ജില്ലാ സ്നേഹസാഗരം കൂട്ടായ്മയുടെ മെമ്പർ കൂടിയാണ്. ഇസ്മായിൽ കുടക് കുട്ടികൾ ഉണ്ടാകുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ 5,000 രൂപ. ഇസ്മായിൽ കുടക് സന്താന ഭാഗ്യത്തിന് വേണ്ടി ദുആ ചെയ്യാൻ 5,000 രൂപ. അതുപോലെ ജി എസ് ഇബ്രാഹിം ദുബായിൽ നിന്ന് അൽഹംദുലില്ലാ ദുആ ചെയ്യുന്നതിന് വേണ്ടി 2,500 രൂപ കൊടുത്തു. ഇത് ഇടയ്ക്ക് ഞാനൊന്ന് വായിക്കുന്നുള്ളൂ. സ്ത്രീകളുടെ ഭാഗത്ത് നമ്മുടെ സ്റ്റുഡൻസ് വരുന്നുണ്ട്. ഇൻഷാ അല്ലാ 6 മാസം 1 വർഷം കാലാവധി വെച്ചിട്ട് എന്റെ കുടുംബത്തിന് വേണ്ടി ഒരു പവൻ ഉസ്താദിനോട് നിങ്ങളൊന്ന് പോയി പറയണേ. ഇൻഷാ അല്ലാ നിങ്ങളുടെ പേരും അഡ്രസ്സും എഴുതി കൊടുത്തിട്ട് പറയുക. മാണി ഉസ്താദ് ദുആ ചെയ്യാൻ വിളിക്കുന്ന ദിവസം ഇഹ്സാൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തകർ നിങ്ങളെ വിളിക്കും. ഇൻഷാ അല്ലാ നിങ്ങൾ അവിടെയാണെങ്കിൽ അവിടെ, ഇവിടെയാണെങ്കിൽ ഇവിടെ ഉസ്താദിനെ കൊണ്ടുവന്ന് ദുആരിപ്പിക്കും. ഉസ്താദ് ദുആ ചെയ്യാൻ വരുമെന്ന് എന്നോട് ഉറപ്പ് പറഞ്ഞതാണ്. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. ഉസ്താദൊക്കെ താല്പര്യം കാണിക്കണമെങ്കിൽ ഉസ്താദ് ബാക്കി ബിസിനസ് നടത്തിയ പറ്റുള്ള നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉസ്താദിനറിയാം ഇതിന്റെ സത്യസന്ധമായ അവസ്ഥ എന്ത് എന്ന്. ഇതിന്റെ സർവ്വകാര്യങ്ങളും ഉസ്താദിന് നല്ലതുപോലെ അറിയാം. അള്ളാഹു തആല ഖൈറും ബറക്കത്തും തരട്ടെ. അതുകൊണ്ട് സ്ത്രീകളുടെ ഭാഗത്തേക്ക് വരുമ്പോൾ അല്ലാഹുവേ നെറ്റിവിയർത്ത് സ്വർഗം കണ്ടു മരിക്കുന്ന ഒരു മരണം കിട്ടാൻ, നെറ്റിവിയർത്ത് സ്വർഗം കണ്ടു മരിക്കുന്ന ഒരു മരണം കിട്ടാൻ പടച്ചവനെ ഒരു പവൻ ഞങ്ങൾ ഇതാ കൊടുക്കുകയാണ്. ഇല്ലെങ്കിലാണ് ഞെരിക്കുന്ന ശരീരത്തിന്റെ ആഭരണം ഒരു പവനോ അരപ്പവനോ എന്ന് നോക്കുന്നില്ല. ഞങ്ങൾ ഇതാ കൊടുക്കുകയാണ്. ഇല്ലെങ്കിൽ സ്നേഹസാഗരത്തിന്റെ ഒരു ദിവസത്തെ ഭക്ഷണത്തിന് 10,000 കൊടുക്കുകയാണ്. ഇല്ലെങ്കിൽ പുതിയ ബിൽഡിങ്ങിന് 1 റൂമിന് 8 ലക്ഷം രൂപയാണ്. അൽഹംദുലില്ലാ അതിന്റെ ഒരു രോഗി കിടക്കുന്ന ഒരു ഭാഗത്തിന് 1 ലക്ഷം രൂപ എന്ന് പ്രിയപ്പെട്ട അബ്ദുള്ള സാഹിബ് കൊടുത്തതുപോലെ നീയത്ത് ചെയ്തിട്ട് അൽഹംദുലില്ലാ പറഞ്ഞു വിടുക സഹോദരിമാരെ. അല്ലാഹു തന്ന നിഅമത്തല്ലേ, അല്ലാഹു തന്ന ബറക്കത്തല്ലേ. ഇസ്ലാമിക ചരിത്രത്തിൽ സയ്യിദു സാഹിദീൻ എന്നറിയപ്പെടുന്ന മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, സയ്യിദു സാഹിദീൻ എന്നാണ് അറിയുന്നത്, സയ്യിദു സാഹിദീൻ എന്നാണ് അറിയുന്നത്. ദുനിയാവിനോട് വെറുപ്പ് കാണിച്ചവരുടെ നേതാവ്, ദുനിയാവിനോട് വെറുപ്പ് കാണിച്ചവരുടെ നേതാവ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ലോകത്ത് നിന്ന് വിട പറയാൻ പോവുകയാണ്. കരഞ്ഞുകൊണ്ട് കരമുയർത്തിയിട്ട് അല്ലാഹുവിനോട് പറയുന്ന അല്ലാഹുമാനല്ലതീ അമർത്തനീ വകസറുതു, പടച്ചവനെ നീ പലതും എന്നോട് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ വീഴ്ച വരുത്തി തമ്പുരാനെ. അത് പറയുന്നത് വീഴ്ച വരുത്തിയത് കൊണ്ടല്ല, നിസ്കാരം നഷ്ടപ്പെടുത്തിയത് കൊണ്ടല്ല, ഹറാമ് ചെയ്തത് കൊണ്ടല്ല, തെറ്റുകൾ ചെയ്തത് കൊണ്ടല്ല. പിന്നെയോ അല്ലാഹുവേ നീ തന്നതിൽ ഞാൻ ഒരുപാട് വീഴ്ച വരുത്തി എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ ആധിക്യം കൊണ്ടാണ്, അല്ലാഹുവിനോടുള്ള ഭയത്തിന്റെ ശക്തി കൊണ്ടാണ്. അല്ലാഹുവേ ഒരുപാട് കാര്യങ്ങൾ നീ ചെയ്യരുതെന്ന് പറഞ്ഞു തമ്പുരാനെ ഞാൻ ചെയ്തു പോയി. അല്ലാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതുകൊണ്ട് പടച്ചവനെ എന്നെ സഹായിക്കണേ അല്ലാ, എന്നെ സഹായിക്കണേ അല്ലാ. ഇത് പറയുന്നത് പരിശുദ്ധ ജീവിതം നയിച്ചയാളാണ്. എന്നെയും നിങ്ങളെയും പോലെ ചെറുക്കട പള്ളിയുടെ മുമ്പിലൂടെ നടന്നു പോയിട്ട് പോലും ആ പള്ളിക്കകത്തുനിന്ന് കടന്ന് നമസ്കരിക്കാൻ കയറാത്തവരല്ല. ഇന്ന് മഅരിബ് നമസ്കാരത്തിന് വേണ്ടി ഇങ്ങോട്ട് വരുന്ന ഒരു പള്ളിയിൽ കയറിയപ്പോൾ
നമസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്ന കുറച്ച് ചെറുപ്പക്കാരെ കണ്ടു. എല്ലാരും ഓടി വന്നു, അസ്സലാമു അലൈക്കും ഉസ്താദെ എന്ന് പറഞ്ഞു. അല്ലാഹുവേ, കാണാ നല്ല ഈമാന്റെ പ്രകാശം മുഖത്തുള്ളവരാണ്. കഞ്ചാവടിച്ചവരല്ല, കല്ല് കുടിച്ചവരല്ല, അവരുടെ ലഹരി അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ പള്ളിയാണ്, ജമാഅത്ത് നിസ്കാരമാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, വളരെ ശ്രദ്ധിക്കണേ. എന്റെ കാസർഗോഡ് ജില്ലയിലെ ചെറുപ്പക്കാരാ, കേരളം മൊത്തം വ്യാപകമായി കള്ളും കഞ്ചാവും ലഹരിയും അശീശും കറുപ്പുമല്ല മനുഷ്യ മക്കളുടെ മനസ്സിനെ വല്ലാതെ തകർത്ത് താറടിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് കാസർഗോഡ് ജില്ലയിൽ അല്പം കൂടുതലാണെന്ന് പറയാൻ എനിക്ക് യാതൊരുവിധ മടിയുമില്ല. എന്തുകൊണ്ടെന്നറിയോ? നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാർ കാസർഗോഡ് ജില്ലയിലാ ഉള്ളത്, നല്ല മൊഞ്ചുള്ള ചെറുപ്പക്കാർ കാസർഗോഡ് ജില്ലയിലാ ഉള്ളത്, നല്ല മസിൽ പവറുള്ള ചെറുപ്പക്കാർ കാസർഗോഡ് ജില്ലയിലാ ഉള്ളത്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് മുസ്ലിം കുടുംബങ്ങളിലാ. അതുകൊണ്ടും നിങ്ങൾ നശിച്ചെങ്കിലേ ഇസ്ലാമിനെ നശിപ്പിക്കാൻ കഴിയോ എന്നവർക്കറിയാ. അതുകൊണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾ ക്യാമ്പസും തകത്തലങ്ങളിൽ സുലഭമായി വിതരണം നടത്തുന്ന കഞ്ചാവും കള്ളും ലഹരിയും അശേഷം എന്റെ ചെറുപ്പക്കാരാ, അതേറ്റെടുത്തിട്ട് സ്വയം നശിക്കല്ലേ പൊന്നുപോലെ. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആരായിരുന്നടാ, രാജാധികാരത്തിന്റെ പദവി കിട്ടിയ മഹാനാണ്. പക്ഷേ എല്ലാം പുല്ലുപോലെ വലിച്ചെറിഞ്ഞു. ആഡംബരമില്ല, ആനന്ദമില്ല, ആഹ്ലാദമില്ല. ഈമാനോടുകൂടി മരണപ്പെടാൻ വേണ്ടി കുറിച്ചു. അവസാനം സുമ്മ റഫഅ റസഹു, ഇതെല്ലാം അല്ലാഹുവിനോട് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ തല ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തി, എന്നിട്ടിങ്ങനെ കണ്ണുവിടർന്നിങ്ങനെ നോക്കുകയാണ്. ആ സമയത്ത് കൂടെ നിൽക്കുന്ന ശിഷ്യന്മാര് പറഞ്ഞു, നിങ്ങൾ പഠിക്കാനുള്ള ചരിത്രവാ, നിങ്ങൾ പഠിക്കാനുള്ള ചരിത്രവാ. ഈ സമയം വരെ എഴുന്നേറ്റ് പോകാൻ ഈ ചെറുക്കളകളെ മണ്ണിലിരിക്കുന്ന പ്രിയപ്പെട്ടവര്, ഇന്നത്തെ ദുആ നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നെങ്കിൽ, ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുന്ന മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഇന്നത്തെ ദുആ നീ സ്വീകരിക്കണേ. അല്ലാ, ഉമർ ബിൻ അബ്ദുൽ അസീസിനോട് അനുയായികൾ ചോദിക്കുന്നു, ഇന്നൊക്കെ തന്തുറു നിളറും ചെയ്താ നിങ്ങളൊരുപാട് അത്ഭുതം കാണുന്ന പോലെ നോക്കുന്നുണ്ടല്ലോ തങ്ങളെ, അത്ഭുതം കാണുന്ന പോലെ കണ്ണുകൾ കൊണ്ട് ഇങ്ങനെ അവസാന സമയത്ത് നോക്കുന്നുണ്ടല്ലോ. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മരിക്കാൻ പോവുകയാണ്, അസ്രായിൽ റൂഹ് പിടിക്കാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പടച്ചവനോട് പറഞ്ഞത്. എന്നിട്ട് അത്ഭുതം കാണുന്ന പോലെ രണ്ടു കണ്ണുകൾ ഇങ്ങനെ വിടർത്തി മുകളിലേക്ക് നോക്കിയപ്പോ അനുയായികൾ ചോദിക്കുന്നു, തങ്ങളെ ഇന്നൊക്കെ തള്ളറു നിളറും ചെയ്താ നിങ്ങൾ ശക്തിയായി നോക്കുന്നുണ്ടല്ലോ, നിങ്ങൾ എന്താണ് കാണുന്നത് തങ്ങളെ? ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുകയാ, ഇന്നീ അറാ ഹൽറാ, ഞാനൊരു സംഘത്തെ കാണുകയാണ്, ഞാനൊരു സംഘത്തെ കാണുകയാണ്. ഈ മരിക്കാൻ പോകുന്ന സമയത്ത് ഒരു വലിയ സംഘത്തെ ഞാൻ കാണുകയാണ്, ഒരു വലിയ സംഘത്തെ ഞാൻ കാണുകയാണ്. ആ സംഘത്തിൽപ്പെട്ട ഓരോരുത്തരും എന്റെ അടുത്തേക്ക് ഇറങ്ങി ഇറങ്ങി വരികയാണ്. മഹാന്മാര് പറയുകയാ, മരണപ്പെടുന്ന സമയത്ത് ഓരോ സംഘം സംഘമായി മാലാകമാൻ ഇറങ്ങി വരുമെന്നാണ്. അസ്രായിൽ കൊണ്ടുവരുന്ന 500 മലക്കുകളുണ്ടല്ലോ, അവരുടെ ശരീരത്തെ അമർത്തി പിടിക്കാൻ വേണ്ടി മാത്രം വരുന്നതല്ല. നീ നിസ്കാരമുള്ള ആളാണെങ്കിൽ, നീ നോമ്പ് പിടിക്കുന്ന ആളാണെങ്കിൽ, നീ ഇബാദത്ത് ചെയ്യുന്ന ആളാണെങ്കിൽ, നീ പാവപ്പെട്ടവരെ സഹായിച്ച ആളാണെങ്കിൽ, നീ എത്തിയുടെ കല്യാണം നടത്തിക്കൊടുക്കാൻ മനസ്സ് കാണിച്ച ആളാണെങ്കിൽ എന്ന് ഹദ്ദാദ് നഗറിലെ കുറച്ച് ചെറുപ്പക്കാരോട് ഞാനൊന്ന് സംസാരിച്ചപ്പോ പറഞ്ഞു, മക്കളെ നിങ്ങൾ നിങ്ങളുടെ കാരുണ്യ പ്രവർത്തനം നിർത്തിക്കളഞ്ഞല്ലോ. മഹറംന്ന പേരിട്ടുകൊണ്ട് കേരളം മുഴുവനും അത്ഭുതത്തോടുകൂടി കണ്ടിരുന്ന ഒരുപാട് പാവപ്പെട്ട പെൺമക്കളുടെ കല്യാണം നടത്തിക്കൊടുത്ത മഹർ നിങ്ങൾ നിർത്തിക്കളഞ്ഞല്ല മക്കളെ. ഇൻഷാല്ലാ അത് നമുക്ക് മടക്കി കൊണ്ടുവരണ്ടേ? എത്ര പാവപ്പെട്ടവരുടെ കല്യാണമാണ് നടത്തിക്കൊടുത്തത്, എത്ര പാവപ്പെട്ട കുടുംബത്തിനാണ് ഓട്ടോറിച്ച കിട്ടിയത്. കാസർഗോഡ് ജില്ലയിലെ പട്ടിണിപ്പാവങ്ങൾ പോലും അതിനുവേണ്ടി കൂടെ നിന്നല്ലോ. എന്റെ സഹോദരങ്ങളോട് പറയാണ്, ഏത് സംഘടനയാണെങ്കിലും നീ ഒരു പ്രസ്ഥാനമാണ്.
ആണെങ്കിലും കുറച്ച് വളർന്നു വരുമ്പോ അസൂയ മൂത്തിട്ട് ഇബ്ലീസ് നശിപ്പിക്കാൻ ശ്രമം നടത്തുന്നതാണ്. തളരല്ലേ തളരല്ലേ പ്രിയപ്പെട്ടവരെ, തളർന്നു കൊടുക്കല്ലേ പ്രിയപ്പെട്ടവരെ. ഇത് നല്ല ഹസാന്റെ എന്റെ പ്രിയപ്പെട്ട ഖാലിദ് സാഹിബ്, സി കെ ഖാലിദ് സാഹിബ്, ഞാൻ വിശ്രമിക്കുന്ന സ്ഥലത്തന്നെ കാണാമെന്നിപ്പോ പറഞ്ഞതാ ഉസ്താറേ. ഇന്ന് വരെ ചെറുക്കളയിലെ മണ്ണില് അർഹതപ്പെട്ട നല്ലൊരു കാര്യത്തിനല്ലാതെ ഞാൻ ഇന്ന് വരെ ഇറങ്ങിയിട്ടില്ല. ഞാൻ ഉസ്താദിന് ഉറപ്പു തരികയാണ്, മരണപ്പെടുന്നത് വരെ അൽഹംദുലില്ലാഹ് ഈ പാപങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിൽക്കുന്നതാണ്. ഇവിടെ ഇരിക്കുന്ന ബഷീർ സാഹിബിനെ പോലെ, അബ്ദുള്ള സാഹിബിനെ പോലെ, ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എല്ലാം എനിക്ക് പറയാനുള്ളത്, അല്ലാഹുവല്ലേ മനുഷ്യർക്ക് പണം കൊടുക്കുന്നതും പാവപ്പെട്ടവനാക്കുന്നതും അല്ലാഹുവല്ലേ. അറച്ചു നിൽക്കല്ലേ, കണ്ണുള്ള കാരുണ്യവാനാര പടച്ചവം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. എന്റെ ഉമ്മതങ്ങന്മാര് സ്വർണ്ണാഭരണം ഊരിക്കൊടുക്കുന്നത് കണ്ടോ? എന്റെ ഉമ്മതങ്ങന്മാര് ഓരോ ഭവൻ പറയുന്നത് കണ്ടോ? എന്റെ ഉമ്മതങ്ങന്മാര് അവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ പൈസ വാഗ്ദാനം ചെയ്യുന്നത് കണ്ടോ? എന്റെ സഹോദരങ്ങളും നിലയുമെന്നുമായി വിദേശ രാജ്യത്തും നാട്ടിലുമിരുന്ന് ഈ സ്നേഹസാഗരത്തിന്റെ പ്രോഗ്രാം കണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്ന കണ്ടോ? അൽഹംദുലില്ലാഹ്, ഒന്നും പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ ദുആ ചെയ്താ മതി പ്രിയപ്പെട്ടവരെ. അല്ലാഹു നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ തരാതിരിക്കാൻ വേണ്ടി ദുആരക്കണേ. ഇന്ന് പോയ സ്നേഹാലയത്തിൽ അല്ലാഹ് എത്രയോ വലിയ കുടുംബത്തിൽ കഴിയാനുള്ളവരുണ്ട്, മക്കൾ ഭക്ഷണം വാരി വാക്യകത്ത് വെച്ചു കൊടുക്കാനുള്ളവരുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടവർ ഒറ്റയ്ക്ക് കിടക്കുന്നു. മഹാന്മാര് പറയുന്നു, മരിക്കുന്ന സമയത്ത് 500 മലക്കുകൾ വരുന്നത് മനുഷ്യന്റെ കയ്യും കാലും അമർത്തി പിടിച്ചു വെക്കാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് ആ മനുഷ്യനോട് സ്വർഗത്തിൽ പോകുന്ന മയ്യത്താണെങ്കില്, ഈമാനുള്ള മയ്യത്താണെങ്കില്, അള്ളാഹുവിന്റെ പൊരുത്തമുള്ള മയ്യത്താണെങ്കില്, ഇതുപോലെ പാപങ്ങളെ സഹായിക്കുന്ന സഹോദരിമാരുടെ മയ്യത്താണെങ്കില്, ഇതുപോലെ അള്ളാഹുവിന്റെ കാരുണ്യ പ്രവർത്തനത്തിന് സഹകരിക്കുന്ന സഹോദരങ്ങളുടെ മയ്യത്താണെങ്കില്, ഓരോ മലക്കുകളും ിട്ട് മയ്യത്തിനോട് ഓരോ സന്തോഷ വാർത്ത പറഞ്ഞു കൊടുക്കുന്നതാണ്. 500 മലക്കുകൾ ഇറങ്ങുമെങ്കിൽ ഒരു മലക്ക് വന്നിട്ട് പറയുന്നു, നിങ്ങൾ മരണപ്പെട്ട് നിങ്ങളുടെ റൂഹ് ഒന്നാം ആകാശത്ത് സ്വീകരിക്കാൻ വേണ്ടി അല്ലാഹു വലിയ അലങ്കാരം ചെയ്തിരിക്കുകയാണ്. രണ്ടാമത്തെ മലക്ക് പറയണു, ഉത്തറസൂലിന്റെ ഹൗദുൽ കൗസർ നിങ്ങൾക്കുണ്ട്. മൂന്നാമത്തെ മലക്ക് പറയണു, സിറാത്തു പാലത്തിൽ ഒരു പേടിയും ഇല്ല, നിങ്ങൾ കടന്നു പോകും. നാലാമത്തെ മലക്ക് പറയുന്നു, നന്മ തിന്മ തൂക്കുമ്പോ നന്മക്ക് നല്ല ഭാരമാണ്, ഒരു വിഷമവും നിങ്ങൾ വിചാരിക്കണ്ട. ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒക്കെ കേട്ട് നിസ്കരിച്ച് തലമറച്ച് ഇബാദത്ത് ചെയ്ത് സുന്നത്ത് നിസ്കരിച്ച് ജീവിച്ചവനല്ലേ, ഒന്നും നിങ്ങൾ ഭയപ്പെടണ്ട. ഇത് മുഴുവനും നിങ്ങൾക്ക് കൂടെയുണ്ടെന്ന് ഓരോ മലക്കുകൾ ഇങ്ങനെ സന്തോഷ വാർത്ത പറയുമെന്ന്. അല്ലാഹുവേ അല്ലാഹുവേ പടച്ചവനെ ഈ കാരുണ്യ പ്രവർത്തനത്തിന്റെ പറക്കത്ത് കൊണ്ട് ആ സന്തോഷ വാർത്ത പറയുന്ന മയ്യത്തുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ചേർക്കണേ. അല്ലാ ഓരോ മലക്കുകളും വന്ന് സന്തോഷ വാർത്ത പറയുമെന്ന് قبل الهلول به ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പാടിക്കൊടുക്കുകയാണ്. വദുഖുറു മഹല്ലക മിൻ ഖബ്ലിൽ ഹുലൂലി ബിഹി വതുബ് ഇലല്ലാഹി മിൻ ലഹ്വിൻ വലദാതി. നിന്നെ കൊണ്ട് കിടത്തുന്നതിന് മുമ്പ് നീ ചെന്ന് കിടക്കാൻ പോകുന്ന ഖബറിനെ കുറിച്ച് നീ ഓർക്കുക. എന്നിട്ട് ചെയ്തുപോയ സുവരസങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് തൗബ ചെയ്യുക. കല്യാണത്തിന് പടക്കം പൊട്ടിച്ചു പോയി അല്ലാ, കൂട്ടുകാരന്റെ കൂടെ കറങ്ങി നടന്നുകൊണ്ട് വ്യഭിചരിച്ചു പോയി അല്ലാ, തൗബ ചെയ്തോ. എന്റെ കാസർഗോഡ് ചെറുക്കളയിൽ വന്ന ചെറുപ്പക്കാരാ, എന്റെ പൊന്നാരപ്പെങ്ങള് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് പറഞ്ഞു, ഇനി വ്യഭിചരിക്കൂല അല്ലാ, ഇനി തലമറക്കാതെ നടക്കൂല അല്ലാ. قد هان للموت يا ذا اللب أن يأتي
ബുദ്ധിയുള്ളവർ വീണ്ടും വിചാരത്തോടുകൂടി ചിന്തിച്ചുകൊണ്ട് മടങ്ങി വരുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയാണ്. അല്ലാഹു മരണത്തിന്റെ വേദന ചുരുക്കി കൊടുത്ത് മരിക്കുന്നവരാരെന്ന് കേൾക്കണ്ടേ? പഠിച്ചോ ചെറുക്കളക്കാരാ, പഠിച്ചോ ചെറുക്കളക്കാരാ, ഈ പറയാൻ പോകുന്ന രീതിയിൽ ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ വേദന അനുഭവിച്ചാലും അവർക്ക് അല്ലാഹു സ്വർഗം കാണിച്ചു കൊടുക്കും. ആ സ്വർഗം കാണുമ്പോ വേദന നമ്മൾ അറിയൂല, നല്ല രസമുള്ള കാഴ്ച കാണുമ്പോ വേദന നമ്മൾ അറിയൂല. കുഞ്ഞുമക്കളെ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോ കയ്യിലിരിക്കുന്ന കിലുക്കാൻ പിട്ടുകൊണ്ട് കിലുക്കി കാണിച്ചു കൊടുക്കുന്നത് ഇഞ്ചക്ഷൻ എടുക്കുന്ന വേദന ആ കുഞ്ഞുമോട് അറിയാതിരിക്കാനാണ്. അതുപോലെ അല്ലാഹു അവന്റെ അടിമകളുടെ ശരീരത്തിലൊന്ന് റൂഹ് വലിച്ചോരിയെടുക്കുമ്പോൾ ആ വേദന അറിയാതിരിക്കാൻ അല്ലാഹു സ്വർഗത്തിന്റെ തോട്ടം കാണിച്ചു കൊടുക്കുന്നതാണ്, സ്വർഗത്തിന്റെ അരുവി കാണിച്ചു കൊടുക്കുന്നതാണ്, സ്വർഗത്തിന്റെ ഹൂർണിയങ്ങളെ കാണിച്ചു കൊടുക്കുന്നതാണ്. ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല, വേഗം നിർത്താ, നമുക്ക് ഒരുപാട് ദുആ ചെയ്യാനുള്ളതല്ലേ? അതുകൊണ്ട് സമയം വൈകി എന്ന് കരുതി ഒരാള് പോലും എഴുന്നേറ്റ് പോകല്ലേ. ഇനി പറയാനുള്ള രണ്ട് മൂന്ന് ഹദീസ് കൂടി നിങ്ങൾ പഠിക്കണേ. അല്ലാഹു സ്വർഗം കാണിച്ചു മരിപ്പിക്കുന്നതാരാണ്? അതുകൊണ്ട് നമ്മൾ വേദന അറിയൂല, നമ്മൾ വേദന അറിയൂല. അതിലൊന്നാമത്തെ ആള് അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നവരാണ്. അല്ലാഹുവേ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവസാനം പറഞ്ഞ് മരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഉമ്മയെയും ബാപ്പയെയും വേദനിപ്പിക്കാൻ പാടില്ല, കള്ളുകുടിക്കാൻ പാടില്ല, കുടുംബമെന്തം മുറിച്ചു കളയാൻ പാടില്ല. എന്റെ ചെറുക്കളയിൽ വന്നിരിക്കുന്ന ചെറുപ്പക്കാരോട് പറയുകയാണ്, ഉമ്മയെന്ന് പറയുമ്പോ കണ്ണു നിറയണേ മോനെ, വാപ്പാന്ന് പറയുമ്പോ മനസ്സ് പിടയ്ക്കണേ മോനെ, ആരോരുമില്ലാത്തവരായി നിന്റെ ഉമ്മയും നിന്റെ വാപ്പയും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരാകാൻ പാടില്ല. നീ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിന്റെ ഉമ്മ പട്ടിണി കിടക്കാൻ പാടില്ല. ചിലപ്പോ നിന്റെ ഭാര്യയോടും വാക്ക് വെറുപ്പായിരിക്ക, നിന്റെ പ്രിയപ്പെട്ട ഭാര്യ വീട്ടുകാരോട് വാപ്പാക്ക് വെറുപ്പായിരിക്ക, എന്നാലും നിന്റെ മാതാപിതാക്കളെ മറക്കല്ലേ, നിന്റെ മാതാപിതാക്കളെ വെറുക്കല്ലേ. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കുന്നതിന് തടസ്സമാണ് ഉമ്മയുടെ കണ്ണീര്. പെങ്ങളേ നിന്റെ ഭർത്താവ് ഉമ്മയെ വെറുപ്പിട്ട് നിന്നോടൊപ്പം നിൽക്കണമെന്ന് വാശി പിടിക്കല്ലേ, നിന്റെ ഭർത്താവ് വാപ്പയെ വെറുപ്പിട്ട് നിന്നോടൊപ്പം നിൽക്കണമെന്ന് വാശി പിടിക്കല്ലേ. അങ്ങനത്തെ വാശി പിടിച്ചാ നിന്റെ ഭർത്താവിന് നരകം കണ്ടു മരിക്കേണ്ടി വരും മോളെ. ആരംഭ റസൂല് പറയുന്ന മൻഹുത്തിമ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടാണ് മരിക്കുന്നതെങ്കിൽ അവന് പിന്നെ മരണവേദനയിൽ അവന്റെ കബറും അവന്റെ പരലോകവും അവന് പേടിക്കേണ്ടതില്ല. രണ്ടാമത്തെ അല്ലാഹു റസൂല് പറയുകയാണ് മരിക്കുന്നതെങ്കിൽ ായി മരിക്കാനുള്ള ഭാഗ്യം നൽകണയല്ല, നോമ്പുകാരായി മരിക്കാനുള്ള തൗഫീഖ് നൽകണയല്ല. ആരോരുമില്ലാത്തവർക്ക് മൂന്ന് നേരത്തെ ഭക്ഷണം കൊടുക്കുമ്പോ നോമ്പ് പിടിച്ചുകൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം നൽകണയല്ല. നഫീസത്തിൽ മിസ്രിയാ റളിയല്ലാഹു അൻഹാ ഉദിത്ത് റബ്ബൽ ഈഗൽ പോലെ തോലീബാദത്തെ ഉദിപട ഞാനും പലേതും ന്യായമ പാടീതേ. നഫീസത്തിൽ മിസ്രിയാ റളി നോമ്പുകാരിയായിട്ടാണ് മരിക്കുന്നത്. മരിക്കുന്ന സമയം വെള്ളം കൊണ്ട് കൊടുത്തപ്പോ നഫീസത്തുൽ മിസ്രിയ പറയുകയാണ്, കഴിഞ്ഞ 30 വർഷം കൊണ്ട് ഞാൻ അല്ലാഹുവിനോട് ദുആരക്കുന്നത്, അല്ലാഹുവേ എന്ന നോമ്പുകാരിയാക്കി മരിപ്പിക്കണേ അല്ലാ, എന്ന നോമ്പുകാരിയാക്കി മരിപ്പിക്കണേ അല്ലാ. കഴിഞ്ഞ 30 വർഷം കൊണ്ട് ഞാൻ എന്റെ പടച്ചവനോട് ദുആരക്കുന്നത്.
ഒരു നോമ്പുകാരിയായി മരിക്കാനാണെന്ന് നഫീസത്തിൽ മിസിലിയാർ റളിയല്ലാഹുമ പറയുമ്പോ, പരിശ്രമിക്കു മോളെ, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സുന്നത്ത് നോമ്പ് പിടിച്ചിട്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് അല്ലാഹുവിലേക്ക് ദ്വാരം നട്ട് പറഞ്ഞു, അല്ലാഹുവേ മരിക്കുന്ന സമയം സുന്നത്ത് നോമ്പ് പിടിക്കാനുള്ള തൗഫീഖ് തരണമെന്ന് പടച്ചവനോട് പറഞ്ഞു. ഇനിയാണ് സ്നേഹസാഗരത്തിന്റെ മരണം, ഇനിയാണ് സ്നേഹസാഗരത്തിന്റെ പ്രവർത്തകരുടെ മരണം, ഇനിയാണ് രോഗികളെ കുളിപ്പിക്കുന്നവരുടെ മരണം, ഇനിയാണ് രോഗികൾക്ക് മലമൂത്ര വിസർജനം നടത്തിയിട്ട് വൃത്തിയാക്കി കൊടുക്കുന്നവരുടെ മരണം. അല്ലാഹുവേ ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ ഖുതിമ ബി അത്വാമി മിസ്കീൻ, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരാള് അങ്ങനെ കൊടുത്ത നിലയിൽ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി പാവങ്ങളെ തിരഞ്ഞെടുത്ത് സഹായിച്ചു ഭക്ഷണം കൊടുത്ത നിലയിലാണ് മരിക്കുന്നതെങ്കിൽ അറാദ ബിഹി വജ്ഹല്ലാഹ്, അല്ലാഹുവിന്റെ പൊരുത്തം ഉപേക്ഷിച്ചിട്ടാണ് അങ്ങനെ കൊടുത്തു മരിക്കുന്നതെങ്കിൽ അദ്ഖലഹുല്ലാഹുൽ ജന്ന, അവനെ അല്ലാഹു സ്വർഗത്തിൽ കടത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ സ്നേഹസാഗരത്തിന്റെ ബിൽഡിംഗ് നിർമ്മാണത്തിന് 1000 രൂപ തന്നാലും 100000 രൂപ തന്നാലും അതവർക്ക് ഭക്ഷണം കഴിക്കുന്ന കെട്ടിടമാണ്, അവർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലമാണ്, അവർക്ക് സൗകര്യമുള്ള ഇബാദത്ത് ചെയ്യാനുള്ള സ്ഥലമാണ്, അവർക്ക് പൂന്തോട്ടമുണ്ടാകയിട്ട് വെള്ളം തളിക്കാനുള്ള സ്ഥലമാണ്, അവർക്ക് ചാരിയിരുന്നു കൊണ്ട് സ്വപ്നം കാണാനുള്ള സ്ഥലമാണ്. അവരെങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ സഹായിച്ച അബ്ദുല്ല സാഹിബിനെ പോലെ, നൗഷാദ് വാക്കബിയെ പോലെ, ഖാലിദിനെ പോലെ, അന്തറിനെ പോലെ, ഇതിന്റെ സ്നേഹസാഗരത്തിന്റെ സലീമിനെ പോലെ, ഇവിടത്തെ മഹമൂദിനെ പോലെ, ഇവിടത്തെ കർമ്മോത്സുകരായ പ്രവർത്തകരെ പോലെ, ഈ വന്നിരിക്കുന്ന നിങ്ങൾ കവർനകത്തിട്ട് കൊടുത്ത പൈസ, ഈ വന്നിരിക്കുന്ന നിങ്ങൾ ബക്കത്തിലിട്ട് കൊടുത്ത സ്വർക്ക, എന്റെ പൊന്നുമോളെ, ഇന്നവരെ ആർക്കും കൊടുക്കാത്ത സ്വർണ്ണാഭരണം, ഇന്നവരെ ആർക്കും അഴിച്ചു കൊടുക്കാത്ത സ്വർണ്ണാഭരണം, ആരെന്നറിയാറ് ആരോരുമില്ലാത്ത രോഗികൾക്ക് വേണ്ടി മാറ്റിക്കൊടുത്ത ചെറുക്കളത്തെ പെങ്ങളെ, ആ നീ മരിക്കുന്ന സമയത്ത് ഈ രോഗികൾ നീ കൊടുത്ത ഭക്ഷണം കഴിച്ചവരല്ലേ, ഈ രോഗികൾ നീ കൊടുത്ത വസ്ത്രം ധരിച്ചവരല്ലേ, ഈ രോഗികൾ നീ നിർമ്മിച്ചു കൊടുത്ത ബിൽഡിങ്ങിനകത്ത് കിടന്നവരല്ലേ, അദ്ഖലഹുല്ലാഹുൽ ജന്ന, ആരുമില്ലാത്ത പാവപ്പെട്ടവരെ ഓരോരുത്തരും സഹായിച്ചതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ അവർക്ക് നീ സ്വർഗം കൊടുക്കുമെന്ന് പറഞ്ഞ ഹദീസ് ഈ ചെറുക്കളുടെ മുന്നിൽ അഭിമാനത്തോടുകൂടി ഞാൻ പാരായണം ചെയ്യുകയാണ്. ആ ഹദീസിന്റെ അനുയായികളാകിയിട്ട് ഇവിടെ വന്നവരെ മുഴുവനും നീ മാറ്റണയല്ല, അതുകൊണ്ടല്ലേ അതെല്ലാം റസൂല് പഠിപ്പിച്ചു കൊടുത്തത് കൊണ്ടല്ലേ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ, ഏത് ഖദീജ ബീവിയാണ് പെങ്ങളെ അടാറെന്ന പേരിട്ട് കൊണ്ട് പ്രേമത്തിന്റെ സ്നേഹത്തിന്റെ കാമത്തിന്റെ കണക്കെന്നറിയുന്ന ഒരു പെണ്ണിന്റെ ചിത്രത്തിലൂടെ സിനിമാ ലോകം അവഹേളിക്കാൻ ആഗ്രഹിച്ച നമ്മുടെ ഉമ്മയായ ഖദീജ, നമ്മുടെ ഉമ്മയായ ഖദീജ 80 കഷണം കണ്ടം വെച്ച തുണി കൊണ്ടാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഇവിടെ മയ്യത്ത് പൊതിഞ്ഞതെന്ന് എന്റെ ചെറുക്കളയിൽ വന്ന പെങ്ങളെ നീ തിരിച്ചറിയുക. 80 പ്രാവശ്യം കണ്ടം വെച്ച തുണി കൊണ്ടാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മയ്യത്ത് പൊതിഞ്ഞതെന്ന് മറക്കല്ലേ.